വേദപുസ്തകത്തിനകത്ത് അവിടെ എല്ലാം ആരാധന നടന്നിട്ടുണ്ടോ? അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുണ്ട്.
കാരാഗ്രഹമാണെങ്കിൽ അവിടെ ആരാധിച്ച രണ്ട് ദൈവഭക്തന്മാരുണ്ടായിരുന്നു, പൗലോസും ശീലാസും. അവർ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങിയപ്പോ വചനം പറയുന്നു, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു, ചങ്ങലകൾ പൊട്ടുവാനിടയായി. ഇനി തീക്കകത്ത് കിടന്നു മൂന്ന് പേർ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാന്നുള്ളതാണ്, ശദ്രക് മേശക് അബേദ്നെഗോ, മൂന്ന് പേര് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അവർ നൃത്യതായ ദൈവത്തെ നമസ്കരിക്കാത്തത് കൊണ്ട് തീക്കകത്തിട്ടു. അവിടെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എവിടെയൊക്കെയാണോ ആരാധിച്ചിട്ടുള്ളത്, അമീ സ്തോത്രം, സ്ഥലം നോക്കാതെ, കാരാഗ്രഹമാണോ മരുഭൂമിയാണോ, അമീ സ്തോത്രം, എവിടെയൊക്കെ നോക്കാതെ ആരൊക്കെ ആരാധിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. നമ്മളിവിടെ ആയിരിക്കുമ്പോ കൊറേ അമേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ദൈവനാമത്തെ ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ ഒരു ഗാനത്തിന്റെ ചില വരികൾ നിങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാടും എന്നും ഞാൻ എൻ യേശുവേ നിൻ സ്തുതി, വാഴും എന്നും ഞാൻ നിൻ കൂടെ എൻ യേശുവേ. ആ കർത്താവിനെ സ്തുതിക്കുന്ന മനോഹരമായ ഈ ഗാനത്തിൽ ചേർന്ന് പാടുവാൻ അറിയാനുള്ള പാട്ടുകൾ അറിയാമെന്ന് ചേർന്ന് പാടുക. ദൈവനാമത്തെ ഈ രാത്രിയിൽ മഹത്വപ്പെടുത്താം. ദൈവസഹായം Whoa!
കഴിഞ്ഞ കാലം ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനെല്ലാം ഏഴയെന്നെ ബലത്തോടെ നിർത്തിയത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന്റെ ചില വരികൾ ചേർന്ന് നമുക്കത് പാടി ദൈവനാമത്തിൽ മഹത്വപ്പെടുത്താം. അമീൻ. സ്തോത്രം. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിൻ സ്നേഹം ഞാൻ രുചിച്ചു. അമീൻ. ഓ എത്രയോ മധുരം. അവൻ അമീൻ ആ വരികളെ ചേർന്ന് കർത്താവിനെ ആ ഗാനത്തിൻ്റെ വരികളോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ പരിപാലിച്ചതുകൊണ്ട്, ദൈവം നമ്മെ നടത്തിയതുകൊണ്ട് ഇന്ന് ജീവനോട് നമ്മൾ ഇരിക്കുകയാണ്. കൊറോണ വന്ന് എത്രയോ പേർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, പക്ഷെ ദൈവം നമ്മളെ ജീവനോടെ ശേഷിപ്പിച്ചത് അവൻ്റെ കരുണയാണ്. എത്ര പേർക്ക് അമീൻ പറയുവാൻ കഴിയും? അമീൻ പറയുവാൻ കഴിഞ്ഞ് ചേർന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. നമ്മുടെ മുമ്പിൽ നിന്നില്ല ധാരാളം പേരെ ആശുപത്രി കൊണ്ടിട്ടത്. നമ്മളിൽ പലരും ആശുപത്രികളിലായിരുന്നു. നമ്മുടെ മുമ്പിൽ വെച്ച് അനേകം അമീ സ്തോത്രം അനേകം പേര് മരിച്ച് ശവശരീരങ്ങൾ കൊണ്ടുപോയപ്പോൾ നമ്മൾ ദൈവം നിർത്തിയത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ അല്ലെങ്കിൽ നമ്മൾ സ്തോത്രം തന്നതായ മരുന്ന് കഴിച്ചത് കൊണ്ടോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. ഒരുമിച്ച് ദൈവം സ്തുതിക്കുവാൻ കഴിവിൽ ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അകത്താവിൽ സ്തുതിക്കുന്നതായ മനോഹരമായ കാര്യം, കഴിഞ്ഞ നാളുകൾ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ. കർത്താവിനെ നമുക്ക് ഒരുമിച്ച് അവരികളിലൂടെ ദൈവം നാമത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ സഹായിക്കും.
Thank you.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത്ര നേരം നമ്മൾ ആ കുറെ പാട്ടുകൾ കേട്ടോണ്ടിരുന്നു. നമുക്ക് ഒരുമിച്ച് അല്പസമയം ദൈവത്തെ ആരാധിക്കാം. എല്ലാവർക്കും ഇരിക്കുന്ന സ്ഥാനത്ത് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ഉത്സാഹത്തോടെ അല്പസമയം നമ്മൾ ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ആരാധന ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവീക വിടുതൽ ദൈവം അയച്ചിട്ടുണ്ട്. എവിടെയൊക്കെ അമേൻ ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്തുതിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അമേൻ സ്തോത്ര സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ ദേശത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ആമേൻ പറഞ്ഞേ. ഉറക്ക ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി. കർത്താവ് നല്ല കാലാവസ്ഥ ദൈവം നമുക്ക് നൽകിയല്ലോ. ദൈവം നമ്മൾ ഇത്രത്തോളം നടത്തിയല്ലോ. കഴിഞ്ഞതായ ദിവസങ്ങളിൽ കൊറോണ വന്നപ്പോ, COVID-19 വന്നപ്പോ, അതിലൊന്നും പെടാതെ ദൈവം നമ്മളെ ജീവനോടെ സൂക്ഷിച്ചില്ലേ? ദൈവം നമ്മളെ നടത്തിയില്ലേ? ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാമോ? എല്ലാ ജനങ്ങളും തുറ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. എല്ലാ ജനങ്ങളും തുറ ദൈവത്തിന് ആരാധന കൊടുത്തേ. ആരാധന, 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 ആരാധന പറഞ്ഞു. ആരാധന, 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 ആരാധന. അന്തരീശു രാജനു ആവിയാന ദേവനുക്ക്, ആവിയാന ദേവനുക്ക്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിനെ ആരാധിക്കാൻ പോവുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായി ദൈവം നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ അടിച്ച് ദൈവം നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. കരങ്ങളെ ഇടിച്ച് ചേർന്ന് പാടാം. എന്റെ കണ്മലയാനവരെ, എന്നെ കാക്കും ദൈവം നീരെ, വല്ലമയും മാക്ഷ്യമയും നിറയുന്നവരെ, തുതിക്ക് പാത്തിരരെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അന്യഭാഷ വരമുള്ളവർ അന്യഭാഷകളിൽ തന്നെ ദൈവത്തെ ആരാധിക്കാൻ നോക്കാം. ആമേൻ. സ്തോത്രം. ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചിലരെ ഇന്ന് രാത്രി ദൈവം സൗഖ്യമാക്കുവാൻ പോവുകയാണ്. ചേർന്ന് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തിന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. ചേർത്ത് കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ആരാധന ഉമക്കേണ്ടവരെ, ആരാധന ഉമക്കേ. ഹല്ലേലൂയ. കണ്ണമലയാണവരെ, എന്നെ കാക്കും ദൈവം നീരേ. എന്നെ കണ്ണമലയാണവരെ, എന്നെ കാക്കും ദൈവം നീരേ. വല്ലമയും മാക്ഷ്യമയും നിറയുന്നവരെ, നന്ദിക്ക് പാത്രരേ. വല്ലമയും മാക്ഷ്യമയും നിറയുന്നവരെ, നന്ദിക്ക് പാത്രരേ. Yeah.
ആരാധനയും
കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി കരങ്ങളെ തട്ടി ദേവനെ ഉത്സാഹമായി ഉത്സാഹമായി ദൈവത്തെ ആരാധിച്ചാടേ. കരങ്ങളെ എല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്താമോ? എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹോസന്ന, ഓ ഹല്ലേലൂയ, ഹോസന്ന. പറഞ്ഞേ ഹല്ലേലൂയ, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. കരങ്ങളെ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹോസന്ന. യേശുവാ ഹല്ലേലൂയ, ഹോസന്ന, ഹോസന്ന, ഹല്ലേലൂയ, ഹോസന്ന. ആരാധന ഹല്ലേലൂയ, ഹോസന്ന. ഉയരോട് എടുത്തവരെ, ഉയിരോട് എഴുന്നവരെ, ഉമ്മയ ആരാധന, ഉമ്മയ ആരാധന ചെയ്യിരോ. ജീവനിൻ അധിപതിയേ, ജീവനിൻ അധിപതിയേ, ഉമ്മയ ആരാധന, ഉമ്മയ ആരാധന ചെയ്യിരോ. ഉയിരോട് എഴുന്നവരെ, ഉയിരോട് എഴുന്നവരെ, എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു ഉമ്മയാരാധന ചെയ്യുന്നോ വല്ലവരെ. ജീവനിൻ അധിപതിയേ, ജീവനിൻ അധിപതിയേ, ഉമ്മയാരാധന, ഉമ്മയാരാധന. കരങ്ങളെ ഉയർത്തി സ്വലോമ, ശബ്ദമേറട്ടെ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹോസന്ന. ഒരിക്കൽ കൂടെ എന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹോസന്ന. സത്യമാണ് ഹല്ലേലൂയ, ഹോസന്ന. പാപക്കാരാധനയാണവരെ ഹല്ലേലൂയ, ഉടമാന ശശന ഹല്ലേലൂയ,
കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ദൈവനെ മഹിമപ്പെടുത്തു. അമ്മാ കരങ്ങളെ അടിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കാമോ? എല്ലാം പുകക്ഷിയും എല്ലാ ആരാധനയും യേശു കർത്താവിന് കൊടുക്കാമോ? അവൻ മറ്റും ആരാധനയ്ക്ക് യോഗ്യനായവ, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം പുകക്ഷയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവം. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ദൈവനെ മഹിമപ്പെടുത്തു. അമ്മാ We love you, Jesus. We love you, Lord. Hallelujah. Hallelujah. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ദൈവനെ മഹിമപ്പെടുത്തുക. അടുവരെ വെക്കും അഞ്ചിയപ്പ. We thank you for your presence. We thank you for your mighty presence, God. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, അങ്ങയുടെ കൃപകൾക്കായി നന്ദി, അങ്ങയുടെ കരുതലിനായി സ്തോത്രം. We love you, Lord. Hallelujah. Hosanna. Hallelujah, Hosanna. Oh, Hallelujah, Hosanna. Satamage, Hallelujah, Hallelujah, Hosanna. Hosanna, Hallelujah, Hosanna. We worship you, Jesus. Hallelujah, Hosanna. Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Inde snegam ninakku maatram vere
Hallelujah. 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 Amen. Praise the Lord. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഈ ആരാധന തുടങ്ങുന്നതിന് മുമ്പ്, അരമണിക്കൂർ മുമ്പേ, ആമേൻ, വലിയ മഴയായിരുന്നു എങ്കിലും സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് എല്ലാ അത്ഭുതങ്ങളും ചെയ്തു തന്ന ദൈവത്തെ, എല്ലാവരും കരങ്ങളെ അടിച്ച് ആ പരിശുദ്ധനായ ദൈവത്തെ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ആരാധനയുടെ അനുഗ്രഹത്തിനായി ഈ മൂന്ന് ദിവസവും നടക്കുന്ന ആരാധനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ, അന്ധകാര ശക്തികൾ തകർക്കപ്പെടുവാൻ, ദൈവദാസന്മാരെ ദൈവം ശക്തമായി പ്രയോജനപ്പെടുവാൻ, ഇരുട്ടിന്റെ അധികാരങ്ങൾ തകരപ്പെടുവാൻ എല്ലാവരും കരമടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്, ട്യൂമറുകൾ മാറുകയാണ്, ക്യാൻസർ കട്ടികൾ അഴുകുകയാണ്, ഹൃദയ രോഗങ്ങൾ മാറുകയാണ്. എല്ലാവരും കരങ്ങളെ അടിച്ച് ആരാധിക്കുമ്പോൾ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി പാസ ദേവദാസൻ അവർകൾ മുമ്പോട്ട് കടന്നു വന്ന് ഈ മൂന്ന് ദിവസത്തെ ആരാധനയെ ദൈവം അനുഗ്രഹിപ്പാൻ, അത്ഭുതങ്ങൾ നടക്കുവാൻ, വീര്യപ്രവൃത്തികൾ നടക്കുവാൻ, ഹല്ലേലൂയ, ദേവദാസൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. നിന്റെ ഉണമാകെ നാം ജപിപ്പോ. എല്ലാവരും ജപം പണിതർക്ക് ആയത്തമാവോ. സർവവല്ലമയുള്ള ആണ്ടവരെ ഉൾക്കാന്തിരിങ്ങളാ ചാര്, സർവവല്ലമയുള്ള ആണ്ടവരെ, ഇറക്കമുള്ള പിതാവേ, ഇത് നല്ല നാളുകായുമേ നന്ദിയോട് സ്തോത്രിക്കിറോം കർത്താവേ. ഞങ്ങൾക്കാ കൽവാരി സിലുവയിലെ രക്തം ചിന്തി മരിത്ത് മൂന്നാം നാൾ ഉയിർത്തെഴുന്നവരായി കർത്താവേ, അൻ്റെ നാൾക്കളിലെ 40 നാൾക്കൾ ചുറ്റിത്തിരിന്ന് കടൈസിയാക ഉമ്മുടേ കടൈസി കട്ടളയാക നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും സീസരാക്കി പിതാ കുമാരൻ പരിശുദ്ധാവി നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം കൊടുത്ത് നാം കടലയുടെ യാവയും അവൾ ചെയ്യുമ്പോഴേക്ക് അവർക്ക് കടലയിടുങ്ങൾ. ഇതോ ഉലകത്തിന് മുടിവ് പര്യന്തം സകല നാൾക്കളിലും നാങ്ങളോടുകൂടെ ഇരിക്കുന്ന സ്വന്നേ വാർത്തയുടെ അടിപ്പടയിലെ കർത്താവെ, കടയാൽ മുടി ഏജി സഭയെ ഉമ്മുടേ കരത്തിലെ വൈദ്യ ജപിക്കിറോ. ആണ്ടവരെ ഇമ്മട്ടുമാ നീ താങ്കി വന്ന പാതകൾ എല്ലാവർക്കും നമുക്ക് നന്ദി ചെലുത്തുറപ്പാ. ഉമ്മ ആരാധിക്കുന്ന എങ്ങൾക്ക് നീർ നല്ലവരായിരുന്നീർ. ആണ്ടവരെ ഉമ്മയെ സേവിക്കുന്ന എങ്ങൾക്ക് നീർ പെരിയവരായിരുന്നീരപ്പാ. കടന്ന കാലങ്ങളിലെ എങ്ങളുടെ വാഴ്ക്കയിലെ നീർ എല്ലാവരെയും നന്നായി ചെയ്തീരപ്പാ. എങ്ങളുടെ വാഴ്ക്കയിലെ നീർ കടന്നു വന്ന നേരം മുതൽ എങ്ങളുടെ വാഴ്ക്കയിൽ ആത്മരക്ഷിപ്പ്, ശരീര വിടുതല്, സുഖവാഴ്വ്, എങ്ങളുടെ കുടുംബങ്ങളുടെ പോഷിപ്പ്, എങ്ങളുടെ എതിർകാല നിക്ഷേപങ്ങൾ എല്ലാവരെയും കർത്താവെ ഇരങ്ങൾക്ക് നന്നായി ചെയ്തീരാണ്ടവരെ. ഇന്നും നീർ അപ്പാ ചെവിടർ കേൾക്കവും ഊമയർ പേശവും പണുകീർ എന്ന് നമ്മുടെ വേദവർത്തം ചൊല്ലുകിറത് കർത്താവേ. ജനങ്ങൾ മേന്മേൽ ആശ്ചര്യപ്പെടത്തക്കതാക ഇന്ന് നാളിലെ നമ്മുടെ നാമത്തെ ഇന്ന ഇടത്തിലെ പ്രസ്താവപ്പെടുത്ത വേണ്ടുമെന്ന് തമ്മെ പാർ ജപിക്കിറോം. തമ്മെ നമ്മുടെ നാമത്തെ പ്രസ്താവപ്പെടുത്തി എന്ത് സ്ഥാനത്തിലും വന്ന് നമ്മുടെ നാമത്തെ നാങ്ങൾ ആശീർവദിപ്പേൻ, ഉങ്ങളെ ആശീർവദിപ്പേൻ സ്വനവർ വാർത്തയിലെ ഉണ്മയുള്ള ദേവനായ ഇടത്തിലെ വന്നിരിക്കുന്നപടിനാൽ സ്തോത്രം. അപ്പാ ഇന്ന് മുതൽ നടക്കിരിക്കുന്ന 3 നാൾ കൂട്ടത്തിലും ആണ്ടവരുടെ പ്രശ്നങ്ങൾ മധ്യയിലെ ആളുകൾ ചെയ്യുമ്പടിയായി ജപിക്കിറോം. അപ്പാ നീർ എങ്കിൽ മധ്യയിലെ ഇല്ലാ തുടർന്ന് സകലത്തെയും നേർത്തിയായി ചെയ്യ ഉടേ കരങ്ങളെ എങ്ങളെ ഒപ്പുകൊടുക്കിറോം. ദേവർ ഇറങ്ങി വാരും മുഴു പൊറുപ്പെടുത്തുകൊള്ളും. യേശു രക്ഷനാമത്തിൽ ജപിക്കിറോം നല്ല പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ക്വയർ മുമ്പോട്ട് വന്ന് ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കേണ്ട സമയമാണ്. ദൈവം ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ട ടൈം നിങ്ങൾ അതിനു വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ക്വയർ മുമ്പോട്ട് വന്ന് ഒരു പാട്ട് പാടുമ്പോൾ ആമേൻ. ഇപ്പോൾ സ്തോത്ര കാഴ്ച അർപ്പിക്കുവാൻ ഹല്ലേലൂയ പൈതങ്ങൾ മുമ്പോട്ട് വരുവാൻ ഞാൻ ഓർമ്മിപ്പിക്കും.
ഈ സ്തോത്ര കാഴ്ച ഓർത്തും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവദാസന്മാരെ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുവാനും കാരോട് ഏജി ചർച്ചിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഡേവിഡ് അവർ മുമ്പോട്ട് കടന്നു വന്ന് നമുക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മ എല്ലാവരും ചേർന്ന് ഒരു വാർത്ത ജോമണോ ഞങ്ങൾ അൻപൻ പർലോക പിതാവേ ആസ്വദിക്കപ്പെട്ട നർച്ചേതി പെരുവിളാവൻ മുതലാവത് നാളുക്കാക നന്ദിയോട് സ്തോത്തരിക്കിറോം. പാസ്റ്റർ വിനോദ് അവർക്ക് ഇന്ന് കടയാലമൂട് ദേശത്തെ കുറിച്ച് കൊടുക്കപ്പെട്ട ദർശനത്തിനായി സ്തോത്രം തകപ്പനെ. വിശേഷമായി ഇന്ന് കൂട്ടത്തിൻ തേവകൾക്കാക ജപിക്കിറോം. ഏറെടുത്ത് പഠിക്കപ്പെട്ട കാണിക്കകൾക്കാക നന്ദി സൊല്ലുകിറോം. മനഃപൂർവമായി കൊടുക്കുന്നിടത്തിലെ പ്രിയമായിരിക്കുന്ന കർത്തർ, മനഃപൂർവമാക കൊടുത്ത കാണിക്കകളെ നീർ അംഗീകരിപ്പീരാക. കൊടുത്ത തമ്മുടെ പിള്ളകൾക്ക് ഇതർക്കുറിയ പലനെ ഇമ്മയിലും മറുമയിലും നൂറത്തനയാക നീർ കട്ടളയിട കെഞ്ചി മന്றாடுகிறோம். പരലോക പിതാവേ, തുടർന്ന് മൂന്ന് നാൾ കൂട്ടങ്ങൾക്കും ഏരാളമാണ് പണത്തേവകൾ ഇരിക്കുന്നത്. അത്തനെയും തകപ്പനെ നീ സന്ധിത്ത് തര വേണ്ടുമാർ ജപിക്കിറോം. കൊടുക്കക്കൂടിയ മക്കളെ ഉള്ളങ്ങളെ നീർ എളുപ്പ വേണ്ടുമാർ കെഞ്ചി മന்றாடுகிறோம். രാജാ, നീർ ആശീർവദിപ്പീരാക. ഇന്ന് തുടർന്ന് നടപ്പെരവിരിക്കാൻ ദേവ സേവിക്കാക നന്ദി സൊല്ലുകിறோம். മനുഷ്യൻ അപ്പത്തിനാലേ മാത്രമല്ല, ഉമ്മുടെ വായിലിരുന്ന് പുറപ്പെടുകിற ഒവ്വൊരു വാർത്തയിനാലും പിളപ്പാൻ എൻ്റെ വേദ വസനത്തിൻപടി പരലോക വാർത്തയെ നമ്മുടെ ദാസനെ കൊണ്ട് പേസ വേണ്ടുമാറി ജപിക്കിറോം. അതൻ മൂലമാക അനേക മക്കൾ മനം തരുമ്പ രക്ഷിക്കപ്പെട വിടുവിക്കപ്പെട അഭിഷേകം പെര ഒന്നുകൂടെ പുതുപ്പിക്കപ്പെട കത്തർ ഏതുവാക ഉദവി ചെയ്യ വേണ്ടുമാറി ജപിക്കിറോം. കത്താവേ, ഇന്നേക്കും കത്താവേ അമേസ്തു പാടൽ കുഴുവായി പൊരുപ്പെടുത്ത ദയവുക്കായി സ്തോത്രം. തുടർന്നുള്ള എല്ലാ പകുതികളെയും തകപ്പനെ പൊരുപ്പെടുത്തിക്കൊള്ളും. ഇന്നും വരവേണ്ടിയ ദേവചനങ്ങളെ ദൂരടത്തിലിരുന്നും പക്കത്തിലിരുന്നും സീക്കിരമാക നീ കൂട്ടി ചേർക്ക ജപിക്കിറോം. അപ്പ, നീ അപ്പടിയേ ചെയ്യപ്പോകുന്ന ദയവുക്കാക സ്തോത്രിക്കിറോം. இயற்கை செயற்கை ஒலி ஒளி எல்லா காரியங்களையும் கத்தர் பொறுப்படுத்திக் கொள்ளும். சத்ருவின் சகல வல்லமைகளை முறியடித்து வெற்றியை தந்து ஆசீர்வதியும் இயேசு கிறிஸ்து நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே, ஆமென். நம்முடைய தெய்வம் அற்புதங்களின் தெய்வமாக கொண்டும் செங்கண்ணை இரண்டாய் பிளர்ந்த இயேசு கர்த்தர் ஆ தெய்வீக சாநித்தியம் நம்ம நடுவில் உள்ளது கொண்டும் நம்ம கரங்கள் உயர்த்தி ஒரு மூணு ஹல்லேலூயா உரக்க பிரயாமம். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ഈ വൈകുന്നേരത്തെ മീറ്റിംഗ് ഈ പുറത്ത് വെച്ച് നടത്താൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായ മഴയായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം ആ സമയമായപ്പോൾ മഴയെല്ലാം മാറ്റി കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന്? കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. കടന്നു വരുന്ന ദൈവദാസന്മാർ, അതേപോലെ ആമേൻ, ദയവായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരിക. എല്ലാ ദൈവമക്കൾക്കും ഫ്രണ്ടിലിരിക്കാൻ സീറ്റുകൾ ഞങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവത്തിൻ്റെ വചനം ഈ ദേശത്തിൽ ഇന്ന് ദൈവം അയക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസൻ നമ്മൾ നോട്ടീസിൽ കണ്ടതുപോലെ ആമേൻ പാസ്റ്റർ അനീഷ് തോമസ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. നമ്മുടെ പവർ വിഷൻ ചാനൽ ദിവസവും അദ്ദേഹം ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കുകയും അനേക ആയിരം ആമേൻ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യനാണ് ഇന്ന് ആമേൻ ഹല്ലേലൂയ രാത്രികാലം ഈ കടയാലമൂട് ദേശത്തിൽ ദൈവവചനം അറിയിപ്പാൻ ആമേൻ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം തിരുവല്ലയിൽ നിന്ന് തന്നെ വളരെ നേരത്തെ കടന്നു വരികയും അദ്ദേഹം കുടുംബമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും മൂന്ന് മക്കളുമായിട്ട് അദ്ദേഹം ഈ ദേശത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ ദൈവം തൻ്റെ ദാസനെ ദൈവം ശക്തിപ്പെടുത്തുവാൻ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ ദൈവദാസനെ മുമ്പിലോട്ട് ക്ഷണിക്കുന്നു. അത് ആമേൻ ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ, മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ ആമേൻ പ്രിയ ലിയോ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാം. പ്രൈസ് ദ ലോർഡ്.
ആത്മീക അനുഗ്രഹത്തിനും ഇവിടെയുള്ള ദൈവസഭയുടെ ആത്മീക നവോത്ഥാനത്തിനുമായി ഏറിയ ദിവസങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് കടയാലുമൂട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ നടത്തുന്ന ഈ സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിൽ ദൈവവചനം ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ ഭാഗ്യമായി, പദവിയായി, നിയോഗമായി ഞാൻ കരുതട്ടെ. ഇന്ന് സഭയിലുള്ള ആശീർവാദത്തിനായി, ഇന്ന് ദേശത്തിനുടെ ഉയർമീഴ്ചയ്ക്കായി, ഇന്ന് കടയാൽമൂട് ദേശത്തിൽ ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇന്ന് വിശേഷത്തെ കൂട്ടത്തിൽ അമേൻ ഒരു ഉയർമീഴ്ചയ്ക്കായി കർത്തർ എന്നെയും ഒരു പകുതിയായി വേർപ്പെടുത്തി നിനത്ത് ഞാൻ കർത്തരെ നന്ദിയോട് തുതിക്കുന്നു. ഇന്ന് നടത്തുന്നതിനായി കർത്തരെ വാഴ്ത്തുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ വിനോദ്, ഒപ്പം ആദരണീയരായ ബഹുമാന്യരായ നിരവധി കർത്തൃദാസന്മാരെ സ്റ്റേജിൽ കാണുന്നു. ഒപ്പം ഈ സ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ നാൾ മുതൽ അറിഞ്ഞ സത്യത്തിൻ്റെ ധീരസാക്ഷികളായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിലയായി നിൽക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ സീമയിൽ അടുത്തും അകലെയുമായി ദൈവവചനം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, ആളിലൂടെ ഈ വചന ശുശ്രൂഷ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരെയും എത്രയും വേഗം ആകാശ മേഘങ്ങളെ കയറിക്കൊണ്ട് മധ്യാകാശത്തിൽ നമ്മെ ചേർക്കാൻ വരാം എന്ന് വാക്കു നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇടത്തിലെ കർത്തരുടെ ഊഴിയത്തെ ചെയ്യുന്ന കർത്തരുടെ വിലയേറപ്പെട്ട ഊഴിയക്കാരൻ പാഷ വിനോദ് അവർ അപ്പടി മേടയിൽ ഇരിക്കുന്നത് കർത്തരുടെ ഊഴിയക്കാരുകൾ അറിഞ്ഞ സത്യത്തെ അറിഞ്ഞ നാൾ മുതൽ ഉണ്മയായി കാക്ക് മുയർച്ചി പണ്ടെങ്കിൽ വരുന്ന കൂടി വന്നിരിക്കുന്ന എല്ലാ ദേവജനങ്ങൾക്കും സമീപത്തിലെയും ദൂരത്തിനുമായി എങ്ങളെ കവനിക്കുന്ന ദേവപ്പിള്ളികൾക്കും ഇതേ മീഡിയ മൂലമായി കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ കർത്തരുടെ പിള്ളികൾക്കും സീക്രമായി മേഘങ്ങൾ മേൽ വെളിപ്പെട പോകുന്ന ആണ്ടവരായ യേശു ക്രിസ്തുവിൻ നാമത്തിനാല് അൻപിൻ വാഴ്ത്തുകളെ തെരുവിച്ചു കൊള്ളുകയാണ്. ഇന്ന് രാത്രി യോഗം മൊഴിമാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്തൃദാസൻ ഡോക്ടർ ലിയോ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദീർഘകാല സ്നേഹിതനാണ്. തമിഴ്നാട്ടിൽ ഏത് സ്ഥലത്ത് ഞാൻ കടന്നു വന്നാലും അദ്ദേഹം ഒത്തുളപ്പായി നിന്നുകൊണ്ട് ദൈവവചനം അത് മൊഴിമാറ്റം നടത്തുന്നു. കർത്തൃദാസനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. എനിക്കും ഇത് പ്രസംഗത്തെ മൊഴിപെയർത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ലിയോ അവർക്കായി കർത്തരെ തുതിക്കുകയും എന്നുടേ നീണ്ടകാല നൻബറായിരുന്നു കൊണ്ട് തമിഴ്നാട്ടിലെ ഊഴിയങ്ങൾക്ക് വരുമ്പോൾ മൊഴിപെയർത്ത് എങ്ങളോട് ചേർന്ന് കർത്തരെ ഊഴിയത്തെ നിറവേറ്റുക അവരെ നേരത്തെ ഞാൻ ആണ്ടവരെ തുതിക്കുകയും. ഇന്ന് രാത്രി നാം ഒരുമിച്ച് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ സാന്നിധ്യത്തെ അറിയുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചേർന്ന് കർത്തരെ മഹിമപ്പെടുത്തുക പാർക്കല. ഹല്ലേലൂയ. ദൈവ പ്രസന്നം നമ്മുടെ മധ്യയിൽ ഉണ്ട്. കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഞാൻ ഇവിടേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ അതിശക്തമേറിയ മഴ, ഈ രാത്രിയിലെ യോഗം നടക്കുമോ എന്ന് തോന്നുമാറ് അത്ര ശക്തമേറിയ മഴ ഈ സ്ഥലത്ത് പെയ്തിറങ്ങുവാനിടയായി. എന്നാൽ തടസ്സങ്ങളെയെല്ലാം മാറ്റി ഈ കാലാവസ്ഥ ഇത്ര അനുകൂലമാക്കി വളരെ ശാന്തമായി ദൈവവചനം കേൾക്കത്തക്ക നിലയിൽ അന്തരീക്ഷത്തെ പോലും നല്ല എ സി ക്ലൈമറ്റ് കൊണ്ട് നിറച്ച് കർത്താവ് ഇന്ന് രാത്രി നമ്മളിവിടെ കൊണ്ടുവരുത്തിയിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ആ കരം തട്ടി ദൈവത്തിൻ്റെ കരുതലുകളെ ഓർക്കുന്നവർ ആ കരം തട്ടി നമുക്ക് അനുകൂലമാക്കി തന്ന ദേവനെ നന്ദിയുള്ള ഹൃദയത്തോട് കർത്തരെ തുതിങ്ങി. ഞാൻ വന്നുകൊണ്ടിരുന്ന പോലെ നല്ല മടിയായിരുന്നത് കർത്തർ എല്ലാവറ്റെയും നമുക്ക് അനുകൂലമാക്കി തന്നിരിക്കാർ. ഇയർക്കയെ കർത്തർ സാധകമാക്കിയിരിക്കാർ. കർത്തരുടെ നാമം മഹിമപ്പെടുവാൻ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സ്ഥലങ്ങളിൽ വീണ്ടും പ്രസംഗിക്കുവാനായിട്ട് വരുന്നത്. അനേക നാട്കൾക്ക് പിറകു തന്നെ ഇന്ന പകുതികളിൽ ഞാൻ കർത്തരുടെ വസനത്തെ പ്രസംഗിക്കുവാൻ. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്ഥലത്ത് വന്ന് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. അനേക വർണ്ണങ്ങൾക്ക് മുന്നാൽ ഇന്ന ഇടത്തിൽ വന്ന് കർത്തരുടെ വസനത്തെ പ്രസംഗിച്ചിരിക്കുന്നത്. എന്റെ 11-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചത്. ഞാൻ എന്നുടേ 11-ാമത്തെ വയസ്സിലെ യേശുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചേ. ഇപ്പോൾ ഏകദേശം 28 വർഷമായിട്ട് കർത്താവിനെ പ്രസംഗിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ 28 ആണ്ടുകളായി കർത്തരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ പേച്ചിപ്പാറ, ചിറ്റാറ്, അതുപോലെ തന്നെ മണിയൻകുഴി, അരുമന, ഇപ്പോൾ കുലശേഖരം പ്രദേശങ്ങളിലെല്ലാം ഒത്തിരി പ്രാവശ്യങ്ങൾ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ട് അന്ന നാട്കളിലെല്ലാം പേച്ചുപാറ, ചിറ്റാറ്, മണിയൻകുളി, ഇന്ത്യ കുലശേഖരം പകുതികളെല്ലാം അനേക ഇടങ്ങളിൽ കടന്നു വന്ന് അനേക മുറൈ കർത്തരുടെ വസനത്തെ പ്രസംഗിച്ചിരിക്കുന്നു. ആ സമയങ്ങളിലൊക്കെ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന പല കർത്തൃദാസന്മാരും ഇന്ന് കർത്താവിന്റെ സന്നദ്ധയിൽ ചേർക്കപ്പെടുവാനിടയിൽ. അന്റെ നാട്കളിൽ എന്നെ അധികമായി കൂപ്പിട്ടുകൊണ്ടിരുന്ന പല കർത്തരുടെ ഊഴിയക്കാരുകളും എനിക്ക് ദൈവസന്നിധാനത്തിലെ ചേർക്കപ്പെട്ടിരിക്കുന്നു. ചിലരെങ്കിലും ബലഹീനരായി ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. ചില ഊഴിയക്കാരുകൾ ബലഹീനരായി വീടുകളിൽ ഓയിവെടുത്തു. എന്താണേലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും നിർണായകമായ അനുഗ്രഹമായി വർദ്ധിച്ച ഒരു സ്ഥലമാണ് കന്യാകുമാരി ജില്ല.
അവിടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം ഉയർത്തുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. എന്റെ ഊഴിയങ്ങളിൽ എന്നെ അധികമായി ഊക്കുവിത്ത പകുതികളിലെ ഒന്നുതാൻ കന്യാകുമരി മാവട്ടം. അന്ത പകുതികളിലെ മറുപടിയുമായി വന്ന് കർത്തരെ ഉയർത്ത കർത്തർ എനിക്ക് തന്ന നല്ല കൃപയ്ക്കായി ആണ്ടവരെ മറുപടിയുമായി തോന്നിക്കറേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തെ ഞാൻ പറയാതെ തന്നെ ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ദൈവ പ്രിയമാനവർക്കും ഇന്ന കാലഘട്ടത്തിനുടിയ ഗുണാതിശയത്തെ തന്മയെ നാം ചൊല്ലാമലേ ഉങ്ങൾക്ക് പുരിന്തു കൊള്ള മുടിയും. ചെറിയ പരൽമീനെ റാഞ്ചുവാൻ ശ്രമിക്കുന്നതിനിടയില് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടു പോയ കഴുകന്റെ അവസ്ഥയിലാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്ന മീനെ റാഞ്ചുവാൻ ശ്രമിക്കുന്നതിനിടയില് ചിന്ന മീനെ എടുക്കാൻ മുയർച്ചിത്ത കഴുക് പെരിയ നീരോട്ടത്തിൽ അകപ്പെട്ടത് കൊണ്ടതുപോലെ ഒരു പെരിയ സൂനിലയ്ക്കുള്ള എല്ലാവരും ഏർപ്പെട്ട് വിട്ടു. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലേക്ക് കാലുകുത്തിയിട്ട് ആകപ്പാട് 22 വർഷമേ ആകുന്നുള്ളൂ. കുറിപ്പാകെ 21-ാം നൂറ്റാണ്ടിലെ മനുതൻ കാലടി എടുത്തു വെച്ചു വിട്ട് ഏറെക്കുറെ 22 ആണ്ടുകൾ താൻ ആകരുത്. 2000 മുതൽ 2022 വരെയുള്ള കഴിഞ്ഞ 22 വർഷത്തെ പരിശോധിക്കുമ്പോൾ 2000 മുതൽ 2022 വരയ്ക്കുമുള്ള കടന്ന 22 ആണ്ടുകളെ മട്ടും പാർക്കുമ്പോൾ ഈ 22 വർഷത്തിനിടയിൽ 40-ഓളം മഹാമാരികൾ സംഭവിച്ച ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. 22 ആണ്ടുകൾക്കുള്ളാകെ 40-ക്കധികമാണ് പെരിയ കൊടിയ വ്യാധികൾ സംഭവിച്ച ഭൂമിയിൽ നാം വാഴ്ന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് തന്നെ 17-ഓളം വൈറസുകളാണ് ഈ ഭൂമിക്ക് ഭീഷണിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതർക്കുള്ളേ 17-ക്കധികമാണ് വൈറസുകൾ മട്ടും ഭൂമിയെ ഭയമുറുത്തുകരതായി കാണപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടീശ്വരന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സിനോട് ഇന്ത്യയെ ഉലകത്തിലെ മികപ്പെരിയ പണക്കാരിൽ ഒരുവരായിരിക്കുന്ന ബിൽ ഗേറ്റ്സിന് ഇടത്തില് 2016 ഒരു ടിവി ഇന്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഉങ്ങളുടെ അഭിപ്രായത്തിലെ ഉലകത്തിൽ മികപ്പെരിയ പ്രശ്നം എന്നാ? അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആണബോംബോ ഹൈഡ്രജൻ ബോംബോ ഒന്നുമല്ല. അവർ ചൊല്ലുമ്പോൾ എന്നുടെ അഭിപ്രായത്തിലെ ഉലകത്തിലെ മികപ്പെരിയ പ്രശ്നം അണുകുണ്ടോ വെടികുണ്ടുകളോ അല്ല. എന്റെ അഭിപ്രായത്തിൽ മനുഷ്യജാതി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി വൈറസുകളുടെ ഭീഷണിയാണ്. എന്നുടെ അഭിപ്രായത്തിലെ മനുക്കുലം മികം സന്ധിക്കൂടിയ മികപ്പെരിയ ഭയമുറുത്തുതൽ വൈറസ് താണ് എന്ന് ചൊല്ലുക. കഴിഞ്ഞ 22 വർഷത്തിനകത്ത് 17-ഓളം വൈറസുകൾ നമ്മുടെ ലോകത്തെ ആക്രമിച്ചു കഴിഞ്ഞു. കടന്ന 22 ആണ്ടുകൾക്കുള്ളാകെ മട്ടും 17-അധികമായി വൈറസുകൾ ഉലകത്തെ താക്കിയിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ മുഖം മൂടി അണിയിച്ച COVID-19 ഉൾപ്പെടെ 17-ഓളം വൈറസുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ആക്രമിക്കപ്പെട്ട ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖമൂടി പോടെ വൈത്ത കൊറോണ എന്നൊരു വൈറസ് വരയ്ക്കും ആക്രമിച്ച ഉലകത്തിലെ നാനും നിങ്ങൾ വാഴ്ന്നുകൊണ്ട്. കോവിഡിന്റെ ഭീതിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കോവിഡിന്റെ കഠിനത്തെ കുറിച്ച് ഞാൻ ചൊല്ല വേണ്ടി തേവയില്ല. 215-ലധികം രാജ്യങ്ങളെ അത് ബാധിക്കുവാനിടയായി. 215-ക്കധികമാണ് നാടുകളെ അത് ബാധിച്ചിരിക്കുന്നത്. ലോകത്തിൽ കോടിക്കണക്കിന് ആളുകളെ അത് ബാധിക്കുവാനിടയായി. ഉലകത്തിലെ കോടിക്കണക്കാണ് ആട്കളെ അത് ബാധിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഏറ്റവും വലിയ ദുരന്തം വൈറസിന് വകഭേദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മികപ്പെരിയ പ്രശ്നം എന്നു ചൊന്നാൽ ഇന്ന് വൈറസ് പരിണാമ മാറ്റങ്ങളെ സന്ധിത്തു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ 1, 2, 3 മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ചില നാടുകളിലെ 1, 2, 3 മാറ്റങ്ങളെ പരിണാമത്തിൽ സന്ധിത്തിരിക്കുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ 4-ാമത്തെ വകഭേദം സംഭവിക്കുകയാണ്. ചൈന പോലെ രാജ്യങ്ങളിലെ 4-ാമതും പരിണാമ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങൾ വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുവാനുള്ള സാധ്യത. ഡൽഹി പഞ്ചാബ് പോലെ ഇടങ്ങൾ മറുപടിയും ലോക്ക്ഡൌണിന് നേരായി പോകക്കൂടിയ വായ്പകളുണ്ട്. നമുക്കൊരു ഇളവുണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ജൂൺ ജൂലൈയിലേക്ക് വീണ്ടും അത് കടന്നാക്രമിക്കുമെന്ന് വിദഗ്ധർ പറയുന്ന ഒരു പ്രത്യേക കാലഘട്ടം. ജൂൺ ജൂലൈ ആകുമ്പോൾ തിരുമ്പോ അത് ബാധിക്കക്കൂടുമെന്ന് നിപുണർകൾ ചൊല്ലക്കൂടിയ ഒരു കാലഘട്ടം ഇത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം മനുഷ്യരാകപ്പാടെ വലിയൊരു ഭീതിയിലൂടെ കടന്നു പോകുകയാണ്. ഞാൻ ചൊല്ല വന്ന കാര്യം മനുഷ്യൻ മികപ്പെരിയമാണ് ഒരു ഭയമുറുത്തലിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അത്യുച്ചകോടിയിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറ്. അമീൻ. മലയാള സാഹിത്യത്തിലെയും ഇലക്കണത്തിലെയും കാവ്യത്തിലെയും അധികമായി ഉയരിയ
புதிய சிந்தனைகளை கொண்டு வந்தவர் தான் செங்கம்பள கிருஷ்ணகுமார் சார். அதேகத்தோடு ஒரிக்கல் ஆரோ சோதிச்சு, கவி நீங்களோட அபிப்பிராயம் பற, நீங்களோட அபிப்பிராயத்தில் மனுஷன் ஏற்றவும் சுரட்சிதனாய் இருக்கின்றது எவிடையான. அவரிடத்தில் ஒருமுறை யாரோ கேட்டார்கள், கவிஞரே நீங்கள் ஒரு அபிப்பிராயம் சொல்லுங்கள், உங்கள் அபிப்பிராயத்தில் மனிதன் பாதுகாப்பா இருக்கிறது எப்படி? ஜனனம் முதல் மரணம் வரை உள்ள மனுஷ ஜீவித சக்கரம் பரிசோதிச்ச கவி பண்ணு, மனுஷன் ஏற்றவும் சுரட்சிதனாய் இருக்கிறது பூமியில் அவன் அம்மையுடைய கர்ப்பபாத்திரத்திலாயிருக்கிற சமயமான. அப்பொழுது பிறப்பிலிருந்து மரணம் வரைக்கும் உற்று பார்த்து விட்டு ஆராய்ச்சி செய்த அந்த கவிஞர் பதிலாய் சொல்லுகிறார், மனுஷன் பூமியில மிகவும் பாதுகாப்பா இருக்கக்கூடியது அம்மன் ஒரு தாயினுடைய வயிற்றில் இருக்கும் போதுதான் என்று சொல்லுகிறார். கோவிடொக்கே ஒழிப்பிச்ச பயங்கர அற்புதங்கள் உண்டு, இந்த கோவிட் எல்லாம் மறைத்து வைத்த அநேக அற்புதங்கள் உண்டு. பலரையும் படர்ந்து பிடிச்சது பாதிக்குமாயிருந்து, பலரையும் படர்ந்து பிடித்தது தொற்றி கொண்டிருந்தது. என்னால் இதனகத்த வெள்ளி ஒரு அற்புதம், இதற்குள்ள பெரிய ஒரு அற்புதம், அம்மையுடைய பால் குடிக்கிற குஞ்சினே கோவிட் பாதிக்கணும் இல்ல, அவன் தாயினுடைய பால் குடிக்கிற பிள்ளையே கோவிட் பாதிக்க வேண்டும் என்று அல்ல, அம்மையில் இருந்து பால் குடிக்கும்போ கோவிட் குஞ்சினில் பகரணம் இல்ல, தாயினிடத்திலிருந்து பாலை குடிக்கும் போது கோவிட் தொற்று வர வேண்டும் என்று கிடையாது. விதக்தர் இப்போ പറയുന്നു ഗർഭസ്ഥ ശിശുക്കളെ നാലാമത്തെ വ്യാപനത്തിൽ കൂട്ടമായി ബാധിക്കുകയും ഗർഭപാത്രത്തിന്റെ അകത്ത് മരണം സംഭവിക്കുവാൻ സാധ്യതയുള്ള തലങ്ങളിലേക്ക് അതിന്റെ പരിണാമം നടക്കുകയും ചെയ്യുവാൻ പോകുന്ന ഒരു കാലത്തെ കുറിച്ച് വിദഗ്ധർ പറയുകയാണ്. ഇപ്പോൾ നിപുണർ ചൊല്ലുമ്പോൾ ഇനി വരക്കൂടിയ നാലാമത് പരിണാമം മാറ്റത്തിൻ വളർച്ചയിൽ അത് വയറ്റിൽ ഇരിക്കക്കൂടിയ കരുവിൽ ഇരിക്കക്കൂടിയ കുളന്തയും ബാധിച്ച് മികപ്പെരിയ ബാധിപ്പ് നടത്തക്കൂടിയ വായ്പകൾ ഉണ്ടെന്ന് പരിണാമ വളർച്ചയെ കുറിച്ച് ചൊല്ലുകാർ. மலையாளம் பாட்டுகளை போல தன்னை நான் இஷ்டப்படுவதான தமிழ் பாட்டுகள், மலையாள பாடல்களை போல நான் விரும்புகிற பாடல்கள் தான் தமிழ் பாடல்கள். பயங்கர அர்த்தமத்தாய் எத்தனையோ பாட்டுகள், பயங்கரமான ஆழம் அர்த்தம் நிறைந்த பாடல்கள் எத்தனையோ உண்டு. அங்கே ஒரு பாட்டு உண்டு, உங்கள் சட்டையின் கீழில் அடக்கல், அவர் சட்டையின் கீழில் அடக்கலம் முடி போலும் எண்ணி அறியும் ஒரு தெய்வத்தின் முன்பில் அல்லே இந்த ராத்திரி நாம் கடந்து வந்திருக்கிறது. முடியை கூட எண்ணி வைத்திருக்கிற தேவனுக்கு முன்னாகத்தானே நானும் நீங்களும் வந்திருக்கிறோம். சோதிக்கும் ஒரு சோதியம் உண்டு, கேட்கிற ஒரு கேள்வி உண்டு. மற்றொரு புஸ்தகத்தினும் இல்லாத ஏழு பிரத்யேகதையுள்ள புஸ்தகமான ഞാൻ ഇന്ന് രാത്രി ഉയർത്തി സംസാരിക്കുന്ന ഈ ബൈബിള്, എന്ത പുസ്തകത്തിലും ഇല്ലാതെ ഏഴുവിധ ഗുണാതിശയങ്ങൾ ഉള്ള പുസ്തകം തന്നെ ഞാൻ ഇന്ന് ഉയർത്തുകര വേദ പുസ്തകം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, പ്രിയമാനുള്ള ബൈബിൾ ഒരു മതപുസ്തകമല്ല, കാരണം ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, ക്രിസ്തവവും ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം ഒരേ ഒരു മാർഗ്ഗമാണ്. ക്രിസ്തവം എന്ന് ചൊല്ലുന്നത് ഒരേ ഒരു മാർഗ്ഗം താൻ. ഈ റോഡിൽ ഇങ്ങോട്ട് വരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ റോഡിൽ നിന്ന് ഇന്ത പക്കത്തേക്ക് വരാൻ ഒരേ ഒരു വഴി താൻ ഉണ്ട്. ഇതുപോലെ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക്
കടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇതേപോലെ മനുഷ്യൻ ദേവനിടത്തിലെ സേന ഒരേ ഒരു വഴി ഇതാണുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല, വേറൊരുവരിലും രക്ഷിപ്പ് ഇല്ല. രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമ, ആ നാമത്തിന്റെ പേരാണ് യേശു എന്ന നാമം. രക്ഷിക്കപ്പെടുവതർക്ക് വാനത്തിൻ കീഴേ ഭൂമിക്ക് മേലെ മനുഷ്യർക്കുള്ള നൽകപ്പെട്ട ഒരേ ഒരു നാമം, അന്ന് നാമം യേശുവിനാമം. ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ട് പറഞ്ഞ സാർത്ഥതയല്ല ഇത്. ഞാൻ ഒരു ക്രിസ്തവനായി പിറന്നപടിനാൽ വന്ന വായ്പല്ല ഇത്. കഴിഞ്ഞ 29 കൊല്ലമായി സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട് ഉണ്ടായ ഒരു സാർത്ഥതയിൽ നിന്ന് പറഞ്ഞതല്ല ഇത്. കടന്ന 29 വർഷങ്ങളായി പ്രസംഗിക്കുന്നതിനാൽ വന്ന വായ്പല്ല ഇത് എന്ന് ചൊല്ലുമ്പോൾ, ഒരു മതത്തെ പുകഴ്ത്താനോ മറ്റൊരു മതത്തെ ഇകഴ്ത്തി താഴ്ത്താനോ അല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മതത്തെ മട്ടും ഉയർത്തി മറ്റു മതങ്ങളെ ഇഴിവുപെടുത്താൻ അല്ല ഞാൻ ഇങ്ങെ വന്നു നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ധൈര്യത്തോടെ പറയും. എന്നാൽ ഒരേ ഒരു കാര്യത്തെ ഞാൻ ധൈര്യമായി ചൊല്ല മുടിയും, മറ്റൊരാളിലൂടെയും ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഒരുവർ മൂലമാകവും ദൈവത്തിലെ പോയി ചേര മുടിയാതെ രക്ഷ യേശുവിലൂടെ മാത്രം. ആമേൻ. രക്ഷിപ്പു യേശുവിൻ മൂലമായി മാത്രമേ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയാമോ? ഏനപ്പടി ചൊന്നേനെന്ന് തരീമാ? യേശു ജനിച്ചതുപോലെ ജനിച്ച ഒരാളും ഈ ലോകത്തിലില്ല. യേശു പിറന്നതുപോലെ പിറന്ന ഒരുവർ കൂടെ ഇന്ന് ഉലകത്തിലില്ല. യേശു ജീവിച്ചതുപോലെ ജീവിച്ച ഒറ്റയാളും ഈ ലോകത്തിലില്ല. യേശു വാണ്ടതുപോലെ വാണ്ട ഒരുവർ കൂടെ ഇന്ന് ഉലകത്തിലില്ല. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ച വേറൊരാളും ഈ ലോകത്തിലില്ല. യേശു നേസിച്ചതുപോലെ നേസിച്ച വേറൊരുവരും ഇന്ന് ഉലകത്തിലില്ല. യേശു പ്രസംഗിച്ചതുപോലെ കരുണ കാട്ടിയതുപോലെ കരുണ കാട്ടിയ മറ്റൊരു ആരാധ്യ പുരുഷനും ഈ ലോകത്തിലില്ല. അമൻ. യേശു കരുണ കാണിപ്പിച്ചതുപോലെ കരുണ കാണിപ്പിക്ക ഇരക്കം കാണിപ്പിക്ക വേറെ ഒരു ആരാധനയ്ക്കുറിയവരും ഉലകത്തിലില്ല. യേശു മരിച്ചതുപോലെ മരിച്ച വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമോ? യേശു മരിച്ചതുപോലെ മരിച്ച ഇന്നൊരുവരെ ഉങ്ങളാൽ അറിമുഖപ്പെടുത്ത മുടിയുമോ? യേശുവിനെ അടക്കിയതുപോലെ ലോകം അടക്കിയ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവോ? യേശുവെ അടക്കമണിയതുപോലെ അടക്കമണ്ണപ്പെട്ട ഇന്നൊരുവരെ ഉലകം കാണിപ്പിക്ക മുടിയുമോ? അയ്യോ, ഇനിയും പറയുന്നത് ശ്രദ്ധിച്ചോണേ. ഇനി ചൊല്ലക്കൂടിയത് ഗവനീ. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുത്തേറ്റ വേറൊരു മതാചാര്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താവോ? യേശു മരിച്ചു ഉയരോട് പുസ്തകത്തിനും വേറെ ഒരു പുസ്തകത്തിലും ഇല്ലാതെ 7 ഗുണാതിശയങ്ങൾ ഇന്ന് വേദ പുസ്തകത്തിലുണ്ട്. ബൈബിൾ പോലെ പുരാതനത്തോളം ഒരു പുസ്തകവും ലോകത്തിലില്ല. വേദത്തെ പോലെ പുരാതനമായ അനാദിയായി ഉള്ള പുസ്തകങ്ങൾ വേറെ ഒന്നും ഉലകത്തിലില്ല. ബിസി 1400 മുതൽ AD 90 വരെയുള്ള 1500 വർഷം കൊണ്ട് ഏകദേശം 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ഈ പുസ്തകം. ആമേൻ. ക്രിസ്തുവിന് മുൻ 1400 മുതൽ ക്രിസ്തുവിന് പിൻപ് 900 വരെക്കുമുള്ള ആമേൻ 1500 വർഷങ്ങളിൽ അനേക എഴുത്താളുകളാൽ എഴുതപ്പെട്ട പുസ്തകം താൻ വേദപുസ്തകം. AD 90 ശേഷം ഇതിനകത്ത് ഒരു വരി പോലും കൂട്ടി ചേർത്തിട്ടില്ല. ആമേൻ. ക്രിസ്തുവിന് പിൻപ് 90 പിൻപ് വേറെ എതും ഇതിൽ ചേർക്കപ്പെടില്ല. അങ്ങനെ തന്നെയാ പറയുന്നത്, കൂട്ടുന്നവനും കുറയ്ക്കുന്നവനും എല്ലാം ശപിക്കപ്പെട്ടവനാണ്. അത് അപ്പടിയേ താൻ ചൊല്ലുകിറത്. ഇതിലെ കൂട്ടുകിറവനും കുറയ്ക്കിറവനും ശപിക്കപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് കൂട്ടുകയും ചെയ്യരുത് കുറയ്ക്കുകയും ചെയ്യരുത് ഉള്ളതങ്ങ് പറഞ്ഞേക്കണം. ആകവേ കൂട്ടവും കൂടാതെ കുറയ്ക്കും കൂടാതെ ഉള്ളതേ അപ്പടിയേ ചൊല്ല വേണ്ടി. ഈ മാത്തൂരൊരു ലാസർ പാസ്റ്റർ ഉണ്ടായിരുന്നു, സാധു ലാസർ. എനിക്ക് തമിഴ്നാട്ടിൽ ഏറ്റവും ബന്ധമുള്ള കർത്തൃദാസനായിരുന്നു. തമിഴ്നാടിന് പുറത്ത് അദ്ദേഹവുമായിട്ട് ഇതുപോലെ എന്നെ പോലെ ബന്ധമുള്ള ഒരാൾ വേറെ ഇല്ല. എത്രയോ യോഗങ്ങളിൽ, അവരുടെ ചർച്ചകളുടെ യോഗങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം എൻ്റെ ചെവിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റേജിൽ കയറുമ്പോൾ മോനെ ഉള്ളതങ്ങ് പറഞ്ഞേക്കണം. ആമേൻ. മാത്തൂരിലെ സാധു ലാസർ എന്ന് ചൊല്ലക്കൂടിയ ഒരു ഊഴിയക്കാരൻ, ഒരു പരിശുദ്ധവാൻ, അവരോട് എനിക്കിരിക്കുന്ന തുടർപ്പ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ആമേൻ വേറെ ആർക്കും കിടയാതെ എന്ന് ചൊല്ല മുടിയും. അനേക കൂട്ടങ്ങളിൽ എന്നെ പ്രസംഗിക്ക് അഴക്കിറവർ അവർ ആമേൻ മേടയിൽ ഏറുമ്പോൾ എൻ്റെ ചെവിയിലെ ഒരു കാര്യത്തെ ചൊല്ലുവാർ, മകനെ ഉള്ളത് നീ അപ്പടിയേ ചൊല്ല വേണ്ടും. അപ്പം ഈ എനിക്ക് പറയാനുള്ളത്, ഈ ബൈബിൾ പോലെ പുരാതനത്തോള ഒരു പുസ്തകങ്ങളെ സംബന്ധിച്ച് ഒരു പേപ്പർ കീറിക്കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അമീൻ. പുസ്തകങ്ങളെ കുറിച്ച് വരയ്ക്ക് ഞാൻ ചൊല്ലുകിറേൻ, വേദ പുസ്തകത്തെ പോലെ ഒരു പുരാതനം നിറഞ്ഞ ഒരു തൊന്മയമായ പുസ്തകം വേറെ ഇല്ല. പുസ്തകത്തിൽ ഒരു പേപ്പറെ കീറുവത് പരിയ പ്രശ്നം കിടയാതെ അശ്രദ്ധമായ ഒരു കൈക്ക് പുസ്തകത്തെ കീറിക്കളയുവാൻ കഴിയും. ഗവനയില്ലാമൽ ഒരു പുസ്തകത്തെ കിഴിത്ത് വിട മുടിയും. തീ പുസ്തകത്തെ കത്തിച്ചു കളയുന്നതാണ്. അമീൻ. തീ പുസ്തകത്തെ എരിത്തു വിടക്കൂടിയത്. വെള്ളം പുസ്തകത്തെ അലിയിച്ചു കളയുന്നതാണ്. തണ്ണീർ പുസ്തകത്തെ കരത്തു വിടക്കൂടിയത്. ചെതല് പുസ്തകത്തെ അരിച്ചു കളയുന്നതാണ്. അമീൻ. കരയാൻ പൂച്ചി പുസ്തകത്തെ അപ്പടിയെ അരിത്തു വിടക്കൂടിയത്. നൂറ്റാണ്ടുകളുടെ ബൈബിൾ ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ, പല നൂറ്റാണ്ട് വേദത്തിന് ചരിത്രത്തെ ചോദിക്കുമ്പോൾ, ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ചക്രവർത്തിമാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന പുസ്തകത്തെ നാശം മണ്ണുംപടി തനിനവറുകളും കുടുംബങ്ങളും രാജ്യങ്ങളും രാജാക്കളും ചക്രവർത്തികളും എഴുന്നേൽക്കുന്നു. പക്ഷേ അവരുടെ എല്ലാം പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പുസ്തകമായിട്ട് ഇന്നും ഈ പുസ്തകം നിൽക്കുകയാണ്. എന്നാൽ അവരുടെ എല്ലാവരുടെയും സവാലുകളെയും മേർക്കൊണ്ട് ഇന്നേക്കും ഉലകത്തിലെ അധികപക്ഷമാനവർ പയൻപെടുത്തുന്ന പുസ്തകമായി ഇന്ന പുസ്തകം മാറിയിരിക്കുന്നു.
ഏകദേശം അഞ്ചു വർഷത്തിനകത്ത് ബൈബിൾ നമുക്ക് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം. അവൻ കുറിപ്പിട്ട് ഒരു ആണ്ടെ ചൊല്ലി ചൊന്നാൻ അത് ഉദ്ദേശമാക ഉങ്ങൾക്ക് ചൊല്ലുകരേൻ ഐന്ത് ആണ്ടുകൾക്കുള്ള ഉള്ളാകെ ഞാൻ വേദത്തെ ഭൂമി പടത്തിലിരുന്ന് തുടച്ചു മാറ്റി വിടുവേ. ഇന്നത്തെ പോലെ മുക്കിനു മുക്കിനു പ്രസ്തു അച്ചടിച്ചാലേ ഉള്ള ഒരു കാലത്തല്ല ഡിക്ലറേഷൻ ആ പ്രഖ്യാപനം നടത്തിയത്. ഇന്നത്തെ പോലെ ഒவ்வொரு മുക്കിലെ മൂലയിലേയും ഒരു വേദ അച്ചടിക്ക കൂടി അച്ചുകൂടങ്ങൾ നിറഞ്ഞ നാൾക്കല്ല അവൻ അതെ ചൊന്നത്. കല്ലെഴുത്തിലും കോലെഴുത്തിലും ചുറ്റെഴുത്തിലും ചുവരെഴുത്തിലും പാപ്പറസ് ചെടിയുടെ ചുരുളിലും ഒക്കെ ആകപ്പാട് വിലയേറിയ കൈകൾ പ്രതികൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാലത്താണ് ഭൂമിയിൽ നിന്ന് ബൈബിൾ തുടച്ചു മാറ്റാൻ ഡൈക്ലേഷൻ പരിശ്രമിച്ചത്. കർക്കളിലെയും തോൽച്ചുരുകളിലെയും പലകകളിലെയും വിവിധമായ മൺപാണ്ഡങ്ങളിലെയും എഴുതപ്പെട്ട അവിധമായ അപൂർവം നിറഞ്ഞ അന്ന് നാൾക്കളിലാൻ അവൻ ഇന്ത് അറിക്കയെ വിടാൻ തുടച്ചു മാറ്റി വിടുവേൻ എന്റെ ചൊല്ലി. ഡൈക്ലേഷൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിജയിക്കുവാനിടയായി. ഡൈക്ലേഷൻ ഒരർത്ഥത്തിൽ ചൊന്നാൽ വെറ്റി പെറുവാൻ പോലെ ഇരുന്നാൽ. ബൈബിൾ മാറോട് അടുക്കി പിടിച്ച് എത്രയോ കുടുംബങ്ങൾ രക്തസാക്ഷികളായി മരിച്ചു. ആമേൻ. ബൈബിൾ വേദപുസ്തകത്തെ മാർബോട് ചേർത്ത് പിടിച്ച് എത്രയോ കുടുംബങ്ങൾ രക്തസാക്ഷികളാണ്. ബൈബിൾ വെച്ച എത്രയോ വീടുകൾ കുപ്പക്കുന്നുകളായി മാറി. ബൈബിൾ വെച്ചിരുന്ന എത്രയോ വീടുകൾ കുപ്പൈമേടുകളാണ്. ഓ, ഒടുവിൽ അദ്ദേഹം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് പ്രഖ്യാപിച്ചു പോലും നാം നമ്മുടെ ഉദ്യമത്തിൽ വിജയിച്ചു. ബൈബിൾ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. കടേശിൽ അവൻ അവനുടെ അരൺമന ഉച്ചയിലിരുന്ന് വിവിധമായി കൂക്കുറലിട്ടാൻ ഞാൻ എന്നുടേ സവാലെ ജയിത്തു വിട്ടേൻ, വേദത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിവിട്ടേൻ. ഒരു മൂന്നാല് വർഷങ്ങൾ ശാന്തമായി കടന്നുപോയി. മൂന്ന് നാൾക്കൾ അമൈതിയായി താണ്ടി പോന്നത്. ബൈബിൾ മാറോട് അടുക്കി പിടിച്ച് എത്രയോ കുടുംബങ്ങൾ രക്തസാക്ഷികളായി. ബൈബിൾ മാർബോട് ചേർത്ത് പിടിച്ച് എത്രയോ കുടുംബങ്ങൾ രക്തസാക്ഷികളായി. പക്ഷേ കാലം തിരിഞ്ഞു, കർത്താവിന്റെ കരം തൊട്ടു. കൊട്ടാരത്തിൽ നിന്ന് ഒരു ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. അവനുടെ അതേ അരൺമനയിൽ ഇരുന്ന് അവർക്ക് പിൻപതാകെ ഒരു ചക്രവർത്തി ക്രിസ്തവ മതത്തെ ഏറ്റുകൊണ്ട. അദ്ദേഹത്തിന്റെ പേരാണ് കോൺസ്റ്റന്റിൻ അഥവാ കുസ്തന്തിനോസ്. അവനുടെ പേര് താൻ കോൺസ്റ്റന്റൈൻ എന്നത്. അവര് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൻ ഒരു ആശയെ ചൊന്നാൻ, ആരെങ്കിലും ബൈബിളിന്റെ ഒരു കൈയെഴുത്ത് പ്രതി എന്റെ കൊട്ടാരത്തിൽ കൊണ്ടുതന്നാൽ, യാരാവത് വേദപുസ്തകത്തിന് ഒരു കൈയെഴുത്ത് പ്രതി എന്നുടെ അരൺമനയിൽ കൊണ്ടുവന്നാൽ, ഞാൻ അവർക്ക് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം കൊടുക്കാം. ഞാൻ അവർക്ക് ധാരാളമായ തങ്കക്കാശുകളെ പരിശോധിപ്പേൻ. ഒരു കൈയെഴുത്ത് പ്രതിയല്ല, 24 മണിക്കൂറിനകത്ത് 64 കൈയെഴുത്ത് പ്രതികൾ റോമൻ കൊട്ടാരത്തിന്റെ അകത്ത് വരുവാനിടയായി. ഒരു കൈയെഴുത്ത് പ്രതിയല്ല, 24 മണിക്കൂറുകൾക്കുള്ള അന്ത് അരൺമനയ്ക്കുള്ള 64 കൈയെഴുത്ത് പ്രതികൾ അന്ത് അരൺമനയ്ക്കുള്ള വന്നു ചേർന്നത്. എവിടെ വിധി പുറപ്പെട്ടോ അവിടെ വിജയിച്ച പുസ്തകമായി ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നു. എങ്കേ എതിരായി വിധി എഴുതപ്പെട്ടതോ അങ്ങേ വെട്ടി ചിരുന്ന പുസ്തകത്തെ ഇതാ ഞാൻ പേശിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ പോലെ പുരാതനത്തുള്ള ഒരു പുസ്തകം വേറെ ഇല്ല. വേദത്തെ പോലെ തൊന്മയ നിറയുന്ന ഒരു പുസ്തകം വേറെ ഒന്നും. ഈ വൈദ്യശാസ്ത്രം സംബന്ധിച്ച് ഏറ്റവും നവീനമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുരാതന ലോകത്ത് എഴുതപ്പെട്ട പുസ്തകമാണ് 1700s സൽമോന്റെ എംബ്രിയോളജി എന്ന ബുക്ക്. ആമേൻ. മരുത്വ ശാസ്ത്രത്തെ കണക്ക് പാർക്കുമ്പോൾ 1700s എഴുതപ്പെട്ട ഒരു മിക പ്രസിദ്ധി പെട്ട പുസ്തകം താൻ സൈമോനിന്റെ ചൊല്ലക്കൂടിയവനുടെ എംബ്രിയോളജി എന്റെ ചൊല്ലക്കൂടിയ ഒരു പുസ്തകം. ആ ബുക്കിൽ നിന്ന് നിയമമൂലം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അന്ത പുസ്തകം ഇന്ത്യക്ക് ചട്ടതിട്ടങ്ങളിൻപടി തടയ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പുസ്തകം വെച്ച് ഏതെങ്കിലും ഡോക്ടർ ചികിത്സിച്ചാൽ ഉറപ്പായിട്ടും അവർ ജയിലിൽ പോകും. അന്ത പുസ്തകത്തെ വെച്ച് ഏതാതും മരുത്തുവർ ചികിത്സ കൊടുത്താൽ നിശ്ചയമാകും അവൻ സിറച്ചാലയ്ക്ക് പോക വേണ്ടി. 1700 എഴുതിയ പുസ്തകത്തിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. 1700 എഴുതപ്പെട്ട പുസ്തകത്തിനുടേ കാര്യത്തെ ഞാൻ ചൊല്ലുകരേ. പക്ഷേ 90 ശേഷം ഈ പുസ്തകത്തിനകത്ത് ഒരു വാക്കുപോലും കൂട്ടിച്ചേർത്തിട്ടില്ല. എന്നാൽ ക്രിസ്തുവിന് പിൻ 90 പിൻപ് ഇന്ത പുസ്തകത്തിലെ ഒരു വാർത്ത കൂടെ ചേർക്കപ്പെടവില്ലേ. ആ പുരാതനത്തുള്ളതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആധുനികത വിളിച്ചോതുന്ന ഒരു പുസ്തകം വേറെ ഇല്ല. ഇവളവ് പഴമയുമായ പുസ്തകമായിരുന്നാലും ഇന്ത പുസ്തകത്തെ പോലെ ഇവളവ് നവീന കാര്യങ്ങളെ കൂപ്പിട്ട് ചൊല്ലുകര പുസ്തകമും വേറെ ഒന്നും കിടയാ. ഭൂമി ഉരുണ്ടതാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയത് ബൈബിളാണ്. ഭൂമി ഉരുണ്ടയായിരിക്കുന്നത് എന്റെ ഉലകത്തിന് വെളിപ്പെടുത്തുന്നത് വേദപുസ്തകം താൻ. കുറിക്കുന്നവരൊക്കെ കുറിച്ചെടുത്തോളം യെശയ്യാവ് 40:22 സദൃശവാക്യം 8:27 ബൈബിൾ പറഞ്ഞു ഭൂമി ഉരുണ്ടതാണെന്ന്. ആമേൻ. യെശയ്യ 40:22 നീതിമൊഴികൾ 8:22 മൂലമാകവും വേദം ചൊല്ലുകിറത് ഭൂമി ഉരുണ്ടയായിരിക്കുന്നത് എന്ന് ചൊല്ലി. ഭൂമിയെ ദൈവം അച്ചുതണ്ടിൽ നിർത്തിയിരിക്കുന്ന വിവരം ലോകത്തിന് വെളിപ്പെടുത്തിയത് ഇയ്യോബ് 26:7 ബൈബിൾ ആണ്. ഇയ്യോബ് 26:7 മൂലമായി ഭൂമി അച്ചുതണ്ടിലെ കർത്തർ അന്തരത്തിൽ നിർത്തി വെച്ചിരിക്കുന്നത് ആമേൻ ഉലകത്തിന് വേദം കൂപ്പി.
குறிப்பிட்டு சொல்லுகிறது. சூன்யாகாசத்தின் அளக்குவான் கழியாத்த அதிரிகள் உண்டும் அவிட சிறுதும் வலுதுமாய நிரவதி நட்சத்திரங்களை வளர கிருத்தியமாய்ட்டு தெய்வம் சமச்சு நிறுத்தியிருக்கிறதுள்ள விவரம் உற்பத்தி 15:5 இரமியாவும் 33:22 பைபிள் லோகத்தின் வெளிப்படுத்துவானிடையாய். ஆதியாகமம் 15:5 இரமியா 33:22 மூலமாகவும் பிரபஞ்சத்தில் அநேக அளக்க முடியாத அளவுகள் உண்டென்றும் அங்கு நட்சத்திர மண்டலங்களின் கூட்டங்கள் திரள் திரளாய் இருக்கிறது என்று சொல்லி வேத புஸ்தகம் நமக்கு கூப்பிட்டு சொல்லிக் கொண்டிருக்கிறது. 8 வாக்கியத்தில் சமுதிரத்தில் பிரகிருதிதத்தமாய பாதகள் உண்டென்றும் அதிலே கூட யாத்திரை செய்தால் மனுஷன் பூகண்டங்களில் இருந்து பூகண்டங்களில் எத்திச்சேருவான் கழியும் என்னும் விவரம் பைபிள் லோகத்தின் வெளிப்படுத்தி. சங்கீதம் 8 வசனத்தின் மூலமாய் சமுத்திரத்தில் அதற்கேற்ற பாதைகள் உண்டென்றும் சொல்லி அந்த பாதைகள் வழியாக யாத்திரை செய்யும் போது ஒரு கண்டத்திலிருந்து இன்னொரு கண்டத்தில் போய் சேர முடியும் என்று சொல்லக்கூடிய காரியங்களை விஞ்ஞானபூர்வமாய் வேத புஸ்தகமே நமக்கு காண்பிக்கிறது. நம்ம கோவிட் காலத்து ஏற்றவும் கூடுதல் கேட்ட 2 வாக்குகளான ஒன்று லாக்டவுனும் மற்றொன்று குவாரண்டைனும். ஆமே, நாம் இந்த கோவிட் நாட்களில் மட்டுமே கேள்விப்பட்ட 2 வார்த்தை தான் ஒன்று லாக்டவுன் இன்னொன்று குவாரண்டைன் என்று சொல்றது. இது ரெண்டும் பைபிளில் இருந்து கொண்டு வந்த சாதனமாக இந்த ரெண்டு பேர்களையும் வேத புஸ்தகத்திலிருந்து தான் கொண்டு வந்திருக்கிறார்கள். சங்கீத புத்தகம் 13 அத்தியாயத்தின் எண்ணாகமம் 13 அதிகாரம் 14 வாக்கியம் வாசிக்கும்போது 14 வசனத்தை வாசிக்கும்போது ஆதியம் குவாரண்டைன் செய்தது மோசேயோட பெண்களும் மிரியாமினியான முதலாவது குவாரண்டைன் செய்யப்பட்டது மோசேயினுடைய சகோதரியாகிய மிரியாமை தான். எந்தகொண்டா காரணம் குஷ்டம் பிடிச்சப்போ அது பகராதிருக்கானாயிட்ட 7 ദിവസം புள்ளிக்கார்த்தியே பாளையத்தின் புறத்து குவாரண்டைன் செய்து. அதற்கு காரணம் என்ன தெரியுமா? அவளுக்கு குஷ்டரோகம் வந்தபோது அது இன்னொரு ஆளுக்கு தொற்றிவிட கூடாது என்று சொல்லி பாளையத்துக்கு வெளியே அவள் குவாரண்டைன் செய்யப்பட்டாள். அதுகொண்டு 7 ദിവസം சர்ச் லாக்டவுனில் ஆய காரியமான 12 அத்தியாயத்தின் 15 வாக்கியத்தை പറയുന്നത് அதே 12 அதிகார 15 வசனத்தின்படி அதன் மூலமா 7 நாள் சபை லாக்டவுன்ல போன காரியமும் அதே வசனங்களில் சொல்லப்பட்டிருக்கிறது. ஏது அப்டேட் ஆயிட்டுள்ள காரியங்கள் ഈ സൂം എന്ന് പറയുന്ന സാധനം നിങ്ങളൊക്കെ ഒത്തിരി കേട്ട കാര്യമായി. ഇപ്പോൾ ഈ ഒരു രണ്ട് സൂം കേട്ടില്ലേ? 2 വർഷത്തിനകത്ത് ചർച്ച എല്ലാം നടന്നത് ഏതിനകത്തായിരുന്നു? സൂമിലായിരുന്നു. ആമേൻ. അപ്പൊ സൂം സൂം മീറ്റിംഗിനെ പറ്റി കേൾവിപ്പെട്ടിരിക്കും. ഇത് 2 വർഷത്തിലെയും സഭയിൽ ആരാധന എല്ലാം നടന്നത് സൂം വഴിയാകെ തന്നെ. പണ്ട് നമ്മൾ പറയായിരുന്നു എ ജിയിലായിരുന്നു, ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു, IPCയിലായിരുന്നു എന്നൊക്കെ. ഇപ്പൊ നമ്മൾ പറയും ഞങ്ങളെല്ലാം സൂമിലാന്ന് പറയും. മുന്നാലെ നിങ്ങൾ എന്ത് സഭ എന്ന് കേട്ടാ ചൊല്ലുവാങ്ക എല്ലാരും നാങ്ങൾ എ ജിയിലെ ചർച്ച് ഓഫ് ഗോഡിലെ IPCയിലാണ്. ഇപ്പൊ കേട്ടാ നിറയെ പേർ ചൊല്ലുകാങ്ക നാങ്ങളെല്ലാം സൂമിൽ ആരാധിക്കുന്നു എന്ന് ചൊല്ലി. ഈ സൂമിന്റെ സംവിധാനം എന്താണെന്നറിയോ? സൂമിനുടെ വസതി എന്നാ തരുമോ? അത് 2014 കണ്ടുപിടിക്കപ്പെട്ടത്. അത് 2014 തന്നെ കണ്ടുപിടിക്കപ്പെട്ടത്. 2020 മുതൽ ഏറ്റവും കൂടുതൽ സൂം ഉപയോഗിച്ചത് പെന്തിക്കോസ്കാരാണ്. 2020 മുതൽ അധികമായി സൂമായി പയൻപെടുത്തുന്നവങ്ക പെന്തിക്കോസ്കാരങ്ങ മട്ടും താണ്. എനിക്ക് തോന്നുന്നത് ഈ സാധനം 2020 നമ്മുടെ കൈ കിട്ടിയെങ്കിലും ആമേൻ എനിക്ക് ഞാൻ നിനക്കിറേ ഇന്ത പൊരുള്ള 2020 നമ്മുടെ കയ്യിൽ വന്നാലും ഇതിന്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചത് യേശുവിന്റെ കാലത്തെ ആരംഭിക്കപ്പെട്ടതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ യേശുവിന്റെ കാലത്തിലേ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു. ഉപദേശപ്പെശകൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പേശുകരത് ഏതോ ദുരുപദേശം ഒന്നും കിടയാതെ സത്യമായ കാര്യമാണ്. ഉണ്മയാന കാര്യത്തെ ചൊല്ലുകരേ. ഈ യേശു ധനവാന്റെ ലാസറിന്റെ കാര്യം പറയുമ്പോൾ ഓഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ടായിരുന്നു. സൂമിന്റെ സംവിധാനം അത് തന്നെ. ഒലിയും ഒളിയും ഉണ്ട്, ഓഡിയോ വീഡിയോ ഉണ്ട്. സൂമിന്റെ വസതി എന്നെ ഓഡിയോ വീഡിയോവും തന്നെ. ഞാൻ പറഞ്ഞത് ഞാൻ ചൊല്ലി വന്നത് ഇന്ന് ചർച്ച ചെയ്യുന്ന ഏത് വിഷയം? നമ്മുടെ നാട്ടിലുള്ള സാധനം തട്ടുകട, ഈ ചില തട്ടുകടയൊക്കെ ഭയങ്കര രസം. ഞാൻ ഇന്ന് ശരിക്കും ഇവരെയും കൊണ്ട് രാവിലെ ഇറങ്ങിയത് തന്നെ ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്, ഈ നട്ടേല്. ഞങ്ങളുടെ നാട്ടുകാരത്തി ഒരു അമ്മച്ചി പുഴമീൻ കൊടുക്കുന്ന ഒരു തട്ടുകടയുണ്ട്. അവിടെ വന്ന് ഉച്ചയ്ക്ക് ഫുഡ് മേടിച്ചു കൊടുക്കണമെന്നും കണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ പവർഷെല്ലാം രാവിലെ പ്രസംഗവും കഴിഞ്ഞ് അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന് കടയെല്ലാം അടച്ചു. ഈ തട്ടുകട എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ ഇന്നേ നാളുകളിൽ നാം വാദിത്തുകൊണ്ടിരിക്കുന്ന തട്ടുകടയെല്ലാം പറ്റി ഇരിക്കുന്നത് പാസ്റ്റർ അണ്ണെങ്കിൽ ഫാമിലിയെ കൂട്ടിയിട്ട് അതൊക്കെ അവങ്ങളെല്ലാം സന്തോഷപ്പെടുത്തവർക്ക് വന്നാണ് അത് മുടിയവല്ല എല്ലാം പൂട്ടിവിട്ടത്. ഇന്ന കാര്യങ്ങളെ ഇണ്ടെങ്കിൽ നിരയിക്കുന്നത് ഇതെല്ലാം വേദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഏത് ആധുനിക വിഷയത്തെ കുറിച്ചും മനുഷ്യനോട് സംസാരിക്കുന്ന പുസ്തകമാണ് ബൈബിള്. അപ്പൊ ഞാൻ ചുരുക്കമായി ചൊല്ല വന്ന കാര്യം എന്ത് നവീന കാര്യങ്ങളെ കുറിച്ചും പേശിക്കൊണ്ടിരിക്കുന്നത് വേദപുസ്തകം. ബൈബിളിന്റെ 3 പ്രത്യേകത അതിന്റെ വ്യത്യസ്തതയാണ്. അവൻ വേദത്തിന്റെ 3 ഗുണാതിശയം അതിനുടേ
வித்தியாசமான தன்மைதான். ஏது விஷயத்தை குறிச்சும் பைபிளில் காணாம பற்றும். எந்த விஷயத்தை குறித்தும் வேதத்துல காண முடியும். பைபிள் ஒரு சரித்திர கிரந்தமானது யோசிச்சால், வேதம் ஒரு சரித்திர புஸ்தகமா என்று கேட்டால், ஹிஸ்டரி என்ற வாக்கு உண்டாயது ஹிஸ்டோரி என்ற வாக்கில் நின்றான. ஆமென். ஹிஸ்டரி சரித்திரத்தின் ஆங்கில பதமாக ஹிஸ்டரி என்று சொல்லக்கூடிய வார்த்தை வந்ததே அவருடைய கதை ஹிஸ்டோரி என்று சொல்லக்கூடிய வார்த்தையில் வேதத்தில் இருந்துதான். யாருடைய கதையுடைய காரியம் இப்ப இருந்தது? யாருடைய கதை இது சொல்லப்பட்டிருக்கிறது? நித்திய நிர்ணய பிரகாரம் பிதாவினால் அபிஷக்தனாய் காலத்தின் திகவில் கன்னிகையில் ஜாதனாய் கானோவில் தொடங்கி கால்வரி வர தன் பிரவர்த்திகள் திகச்செடுத்து 8 அடி வீதியும் 12 அடி நீளம் 84 கிலோயும் உள்ள க்ரூசும் சுமந்து 14 பிரவிஷம் வீடுமெழுந்தற்றும் கால்வரியில் கடந்து என் கல்கரம் காலிரும்பாணிக்கு விரிச்சு கொடுத்து காளவண்டி சக்கரத்தின் வலிப்போள்ள கல்லறட வாதி உருட்டி உயர்த்தெழுந்தேற்று இன்னும் பிதாவின் வலது பாகத்து மத்தியஸ்தத அணைக்கவனும் எத்தையும் தாமசமின தன்னை விசுத்தன்மாரே சர்க்கால் மத்தியாகாசத்தில் மடங்கி வருவனுமாய் அவருடைய சரித்திரத்தை வேத புஸ்தகம் ஆதாரமாக காண்பித்துக் கொண்டிருக்கிறது. பல விஷயங்களை கைகாரியம் செய்யும் புத்தகம் வேத புஸ்தகம். அநேக காரியங்களை கைகாரியம் செய்யக்கூடிய புத்தகம் பைபிள். சாஸ்திரிய கிரந்தமானோ என்று சோதிச்சால், வேத புஸ்தகம் விஞ்ஞான புஸ்தகமா என்று கேட்டால், சாஸ்திரத்தின் ஏது அழியாத்த குறுக்கும் அழிக்குவான் பைபிளின் கையில். விஞ்ஞானத்தினுடைய எந்த அவிழாத முடிச்சுகளையும் அவிழ்க்க வேதத்தால முடியும். பைபிள் கணக்கினை குறித்து பிரதிபாதிக்கணும் சோதிச்சால், வேத புஸ்தகம் கணிதத்தை குறித்து பேசுகிறதா என்று கேட்டால், ஆயுசின் கணக்கு பறையின் வேறொரு புஸ்தகத்தை நீங்க பரிச்சயப்படுத்தாவோ? வாழ்க்கையின் கணக்கை குறித்து பேசுகிற இன்னொரு புஸ்தகத்தை குறித்து உங்களுக்கு சொல்ல முடியுமா? மனுஷன் ஆயுஸ் 70 ஏறையால் கணக்கு சொல்லும் போதே நிறைய பேருக்கு ஒரு வருஷம் 365 திவசம், ஒரு வருஷம் 365 நாட்கள், அங்கே 10 வருஷம் 60 எடுக்கும் 3600 திவசம், 360 என்று போடுங்க 10 வருஷம் 3600 நாட்கள். அப்ப 20 ஆனங்களோ? அப்ப 20 வருஷம் சொல்லும் போது 7200 40 ஆனாலோ? அப்ப 40 சொல்லும் போது 14400 80 ஆனாலோ? 80 சொல்லும் போது 28800 80 குணம் 360 இந்த காரியம் நான் இப்ப சொன்னது 28800 80 பெருக்கல் 360 பத்தி நான் பேசிக் கொண்டிருக்கிறேன். 28800 இன்னும் இட்ட அஞ்சு எல்லாம் கூட கூட்டுவானங்கி 8 × 40 அதனால 29200 திவசம். 80 கொல்ல ஈ பூமி ஜீவிச்சா ஒரு மனுஷனு கிட்டுனது 29200 திவசம். அப்ப 80 வருஷம் ஒரு மனுஷன் உலகத்துல வாழ்ந்தா அவனுக்கு கிடைக்கிறது 29300 நாட்கள் சொல்ல போனால். அங்கனே 40 கழிஞ்சோர்க்கோ? அப்ப 40 வயசு ஆனவர்களுக்கு 14000 சில்லுவானோ? 14000 சில்லற. 60 கழிஞ்சோரோ? 60 வயசு தாண்டினவங்க 60 கழிஞ்சோரோ? இந்த பிரசங்கம் கேட்கண்ட போ விசாசி என்று പറഞ്ഞേക്ക് காரியம். இனி பிரஷர் எல்லாம் கூடியെങ്കിലോ? 60 வயசு தாண்டினவங்க எல்லாம் பிரசங்கத்தை கேட்டா ரொம்ப பிரஷர் கூடிரும். போ விசாசியும் சொல்லிடுங்க. அப்ப நான் പറഞ്ഞேன்ட தால்பரியம் என்னால ஒரு காரியம் പറയാதிருக்க பட்டதில்லை. ஆனாலும் ஒரு காரியத்தை மட்டும் சொல்லாம இருக்க முடியாது. 9:30 அப்ப நான் யோகம் நிறுத்தும். 9:30 ஆகும் போது கூட்டத்தை நான் நிறுத்தும். 9:30 ஆகும் நிறுத்தியா நீங்கள் எல்லாரும் அன்னரே விடு. 9:30 ஆகும் போது கூட்டத்தை முடித்தா நீங்க எல்லாரும் இப்போ உடனே போவீங்க. எனக்கு இவ்வளவு சோறுள்ளோண்டு ஞான கழிச்சே போகத்துள்ள. எனக்கு சாப்பாடுங்க இருக்கிறதுனால நான் சாப்பிட்டுதான் போவேன். என்னாலும் ஞானும் போ. ஆனாலும் நான் போய் போக வேண்டி இருக்கிறேன். எந்த கொண்டா போனே? ஏன் நான் போகிறேன் தெரியுமா? போகான் ஒரு வீடு உள்ளோண்டா போனேன். எனக்கு போக ஒரு வீடு இருக்கிறதுனால போகிறேன். 9:30 போகான் ஒரு வீடு உண்டு நீங்க. உங்க எல்லாருக்கும் 9:30 ஆகும் போது போக ஒரு வீடு உண்டு. கொட்டாரம் ஆயாலும் விட்டே மதியாகும் கோட்டைக்ககத்தும் மிருத்யு வரும். அரண்மனையா இருந்தாலும் விட்டுதான் போக வேண்டும். கோட்டைக்குள்ளேயும் மரணதூதன் வருவாங்க. ஒரு தூது இதுவரை கிட்டாதவரோட ஒரு தூது ஞான் பறையா. எந்த தீர்க்க தரிசன செய்தியும் கிடைக்காதவங்களுக்கு ஒரு தீர்க்க தரிசன செய்தியை சொல்லுகிறேன். அடுத்த 1000 மணிக்கூர்னகத்து நீங்கட வீட்டில் ஒரு ஆம்புலன்ஸ் வரும். அடுத்த 1000 மணிக்கூர்களுக்குள்ளால உங்க வீட்டில் ஒரு ஆம்புலன்ஸ் வரும். 1000 நாட்கள் யாரை கொண்டு வரணும் தெரியோ? யாரை கொண்டு போக தெரியுமா? நீங்களே கொண்டு வரணும். உங்களை கொண்டு போக முடியும். போகான ஒரு வீடு உண்டோ? நீங்க போக போய் சேர ஒரு வீடு உண்டா? இல்லங்க.
ஒருவேளை இல்லை என்றால் இந்த ராத்திரி இவிடுன்னு சொந்தமாக்கியே போகாவுள்ள இங்கிருந்து வந்த வீட்டை உறுதிப்படுத்தி தான் போக வேண்டும். லோகம் முழுவதும் ஞான ஒத்திரி யாத்திரை செய்துட்டு உலகம் முழுவதும் நான் அதிகமாக யாத்திரை செய்திருக்கிறேன். சில சமயத்துக்கு கல்ஃபி செல்லும்போ சில நேரங்களில் வெளிநாட்டுக்கு போகும்போது கன்னியுமரி ஒக்கெல்லாம் சில சகோதரமாரி ചെറിയ குடிசு முறிக்காத்து தாமசிக்கிறது காணும். கன்னியுமரி மாவட்டத்தில் உள்ள சில சகோதரர்கள் சின்ன சின்ன ரூம்களில் தாங்குறத பார்த்துருக்கிறேன். நல்ல பைசா முழுவதும் அவர் இங்கே சொரூபிச்சு வச்சேச்சு இருக்கிற பணத்தை முழுவதும் சேர்த்து சேர்த்து வைத்து கொஞ்சம் கூட வசதி உள்ள ரூம்ல தங்க வேண்டியது தானே அவரு பாருண்டு அவங்க சொல்லுகிற ஒரு வார்த்தை நம்ம நாடு இதல்லோ பாஸ்டரே பாஸ்டர் நம்ம ஊர் இது கிடையாது தானே பாஸ்டர் நம்ம நாடு அங்கு கன்னியாகுமரியிலே நம்ம ஊர் கன்னியாகுமரியில எல்லாம் இருக்கிறது அவட பணியும் போயிச்சிருட வலுது பணியா அங்க கட்டுகிற வீட்டு நல்ல பெரிதாய் கட்டலாம் நம்ம இதுல கூட போகுதுவரல்லே பிரியப்பட்டவரே நாமும் நானும் இந்த நாங்களும் நம்ம நாம இந்த உலகத்துல போகிறவங்க தானே தேவ பிள்ளைகளே தாமசிக்கா ஒரு வீடு உண்டோ உங்களுக்கு சொர்க்கத்தில் பரலோகத்துல வசிக்கும்படியா உங்களுக்கு ஒரு வீடு உண்டோ ஓ பரலோக நாடு நித்திய நாடாகையா நம்மை பரலோக நாடு நமக்கு நித்தியமான நாடானபடினால் அதுகொண்டா தமிழ்ல பழைய பாட்டு சந்தோஷத்தின் காலம் அது சீக்கிரமாயிதோ சௌபாகியமாய நாட்டிலேக்கு போகான் ஆகவே தான் தமிழ் அந்த பாட்டை பாடுகிறோம் சந்தோஷத்தின் காலம் சீக்கிரமாய் வரும்போது பாக்கிய நாட்டில் போய் சேருவேன் அப்ப ஞான் பரஞ்சது போகான் ஒரு வீடு இல்லங்க இன்னும் ராத்திரி ஒருக்கே செய்விடுன்னு போகாவுள்ளு ஆமே நான் சொல்லி வருகிறது போக வீடு இல்லை என்று சொன்னால் இன்றைக்கு இங்கிருந்து ஆயத்தப்படுத்தி தான் நீங்கள் போக வேண்டும் புராதனத்துவம் ஆதுனிகதா வித்தியஸ்தா ஐக்கியதா விஷயங்கள் அதில் உபரி பைபிளின் அஞ்சாமத்தை பிரத்யேகதா பைபிள் சாதுனிக்கிற கிரந்தவா அமேன் வேத புஸ்தகத்தின் ஐந்தாவது குணாதிசயத்தை குறித்து சொன்னால் வேத புஸ்தகம் ஒருவனை பிடித்து மாற்றுகிற ஒரு புஸ்தகமாயிருக்கிறது புராதன லோகத்தில் ஏற்றவும் வலிய தீவிரவாதிகளாய் அறியப்பட்ட ஒரு ஒரு குரூப்பான ஈ பிரிட்டனில் உள்ள ஆளுகள் ஆண்டுகளிலே மிகப்பெரிய தீவிரவாதிகளாய் அறியப்பட்டவர்கள் தான் பிரிட்டன் தேசத்தில் உள்ளவர்கள் அவரை குறிச்சு புராதன லிகிதங்களில் ஒக்க பரையுது அவரது பூர்வீகன்மார் மனுஷனே ஜீவனோட விழுங்க கழிக்கிறவரும் கழுத்துறத்து தலையொட்டிக்கத்து ரத்தம் சேகரிச்சு குடிக்கிறவரும் ஒக்கே ஆயிருக்கும் அவருடைய முற்பிதாக்களை குறித்தெல்லாம் சரித்திரம் சொல்லும் போது உயிரோட மனுஷனை பிடித்து சாப்பிடுகிறவனும் தலையை வெட்டி தலை மண்டை ஓட்டில் ரத்தத்தை பிடித்து குடிக்கிற மனித உரிமை பற்றி பேசுகிறது அந்த தேசத்தில் ஏன் இந்த தேசம் இவ்விதமாய் மாற்றி அமைக்கப்பட்டது சுவிசேஷத்தோடு மிஷனரிகள் அந்த தேசத்துக்கு போனார்கள் பைபிள் ஆ நாடினை சாதுனிச்சு வேதம் அந்த தேசங்களை மாற்ற ஆரம்பித்தது பைபிள் சாதுனிக்கிற ஏது தேசமும் அநாச்சாரத்தில் இருந்து புறத்து வரும் அமேன் வேதம் ஒரு தேசத்தை மாற்றி அமைக்கும் என்று சொன்னால் அவர்கள் ஆசாரங்களை விட்டு திரும்பி வருவார்கள் நம்ம நாட்டிலே ஸ்கூல்களுக்கு நம்ம பரஞ்சொண்டிருந்த பேர் எங்க நாட்டில் பரந்த பள்ளிக்கூடங்கள் தான் பரந்த பள்ளிக்கூடங்கள் அமேன் பல ஸ்கூலுக்கெல்லாம் இந்த பண்டைய பேர் பள்ளிக்கூடம் என்று சொல்லுவாங்க எதுக்குடா பள்ளிக்கூடம் வந்து விளிக்கிறது ஏன் அந்த பள்ளிக்கூடம் என்று கூப்பிடுறாங்க தெரியுமா பள்ளியோடு சேர்ந்து ஸ்தாபிச்சோண்டா பள்ளிக்கூடம் வந்து பேரி வந்தது பள்ளியோடு சேர்த்து அதாவது ஆலயத்தோடு சேர்த்து கட்டப்படின நம்பிக்கைதான் தாய் அல்ல பிரசவிக்கும் அம்மா ஐ மீன் பெற்றெடுக்கிற தாய்
പ്രസവിക്കുന്ന അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം. അമ്മ പെറ്റെടുക്കുന്ന തായ് എന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തെ ഞാപകം വഹിച്ചുകൊള്ളുക. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന പ്രസവ വേദന. ഒരു സ്ത്രീ അനുഭവിക്കക്കൂടിയ മികപ്പെരിയ വേദന പ്രസവ വേദന. ഒരു സ്ത്രീ എന്നല്ല, ഒരു മനുഷ്യന് താങ്ങാവുന്നതിൽ ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന. ഒരു സ്ത്രീ എന്റെ ചൊല്ലുകൃത ഇവിടെ ഇന്നും അധികമായി ചൊന്നാൽ ഒരു മനുഷ്യൻ സഹിക്കക്കൂടിയതർക്ക് മിക അധികമായ വലിതാൻ പ്രസവ വലി. സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദനയുടെ അളവെന്ന് പറയുന്നത്, സാധാരണ മനുഷ്യനക്ക് അവൻ താങ്ങക്കൂടിയ വേദനയുടെ അളവ് എന്ന് ചൊല്ലുകൃത 47 യൂണിറ്റ്. 47 യൂണിറ്റ് ആകും. ഒരമ്മ പ്രസവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന, ഒരു തായ് അപ്പോൾ പ്രസവിക്കുമ്പോൾ എവ്വളവ് വേദന അനുഭവിക്കുകയാണ് തരുമോ? മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ 10 യൂണിറ്റ് കൂടെ അപ്പുറമാണ് ഒരമ്മ പ്രസവിക്കുമ്പോൾ അവരനുഭവിക്കുന്നത്. ഒരു മനുഷ്യൻ താങ്ങുവതർക്ക് അധികമായി 10 യൂണിറ്റ് അധികമായ വേദനയെ ഒരു പിള്ളയെ പെറ്റെടുക്കുമ്പോൾ ഒരു തായ് അനുഭവിക്കുന്നത്. എത്ര ആരോഗ്യമുള്ള ആളാണെങ്കിലും എവ്വളവ് ബലനുള്ള നബറായിരുന്നാലും 47 യൂണിറ്റിൽ കൂടുതൽ വേദന വന്ന ആളിന്റെ ബോധം പോകും. 47 യൂണിറ്റ് അധികമായ വലി വരുമ്പോൾ അവരുടെ ജ്ഞാപകം പോയിവിടും. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഞാൻ നോക്കി നിന്നപ്പോഴായിരുന്നു അപകടം, അന്നേരെ ആളിന്റെ ബോധം പോയി. കാരണം എത്ര യൂണിറ്റ് വേദന വന്നു? 48 യൂണിറ്റ് വേദന. അത് ആണോ പെണ്ണോ ആരായിരുന്നാലും നാം ചിലർ ചൊല്ലുവോ, നാം പാർത്ത് കൊണ്ടിരിക്കുമ്പോൾ അന്ന് ആക്സിഡന്റ് നടന്നത്, അന്ത നടന്ന ഉടനെ അവൻ്റെ ജ്ഞാപകം പോയിവിട്ടത്. കാരണം എന്നെ അത് 47 യൂണിറ്റ് പക്കത്തിൽ അന്ത വലി വന്നു വിട്ടത്. പക്ഷേ ഒരമ്മ പ്രസവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന എത്ര യൂണിറ്റ് വേദനയാണെന്നറിയോ? അതിനാൽ ഒരു തായ് പ്രസവിക്കുമ്പോൾ എവ്വളോ യൂണിറ്റ് വലി അനുഭവിക്കാതിരിയുമോ? വൈദ്യശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് 57 യൂണിറ്റ് വേദന. മരുത്വ കണക്കൻപടി 57 യൂണിറ്റ് വലി വരയ്ക്കും താങ്ങുകയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അതേക്കുറിച്ച് ചൊല്ലുകിറത് വിധമായി, മനുഷ്യ ശരീരത്തിലെ 20 പച്ച അസ്ഥികൾ, മനുഷ്യന്റെ ശരീരത്തിലെ 20 പച്ച എലുമ്പുകൾ ഒരുപോലെ ഒടിയുകയോ ഒരുപോലെ ചേർന്ന് ഉടയ്ക്കപ്പെടവോ അല്ലെങ്കിൽ അത് ഡിസ്ലൊക്കേറ്റ് ആകുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് പ്രസവ വേദന. അല്ലാതെ അത് ഇടം പുരണ്ടു പോകുമ്പോൾ ഏർപ്പെടുകിറ വലിതാൻ അങ്ങ് സംഭവിക്കുന്നത്. ഈ സമയത്ത് അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? ഇന്ന നേരത്തിലെ തായുടേ ജ്ഞാപകം പോകുന്നതാ? നിങ്ങളുടെയൊക്കെ ഇരിപ്പുണ്ടിട്ട് ഒരു പരിചയം ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്, നീ എല്ലാം ഇരുന്ന് പാക്കുന്നത് പോകാത്ത, ഇതേപ്പറ്റി എന്ത് പഴക്കവും ഇല്ലാതെ മാറി. സ്വാഭാവിക പ്രസവത്തിൽ അമ്മയുടെ ബോധം പോകുന്നുണ്ടോ? സാധാരണ നോർമൽ പ്രസവത്തിലെ തായുടെ ജ്ഞാപകം പോകുന്നതാ? ആർക്കാത് പോകുന്നുണ്ടോ? ആർക്കാത് ജ്ഞാപകം പോകുന്നതാ? ഇല്ല, അപ്പടി പോകവിൽ പോകാതെ. അമ്മ എന്താ ചിന്തിക്കുന്നേ? അമ്മ തായ് എന്നെ നനയ്ക്കറാങ്ക? എന്നാ ചിന്തിക്കുന്നേ? എന്നെ നനയ്ക്കറാങ്ക? ആദ്യം ചിന്തിക്കുന്നത് കുഞ്ഞ് കരയുന്നുണ്ടോന്നാ ചിന്തിക്കുന്നത്. മുതൽ അവരുടെ നനയ്പെല്ലാം പിള്ള അഴുകുന്നതാ എന്ന് ചൊല്ലിതാ. പിന്നെ ചിന്തിക്കുന്നത് കുഞ്ഞാണാന്നോ പെണ്ണാണെന്നോന്നാ ചിന്തിക്കുന്നത്. അടുത്ത ചിന്തന പിള്ള ആമ്പിള്ളയാ പെൺപിള്ളയാ എന്ന് ചൊല്ലി. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുടെ പേരാണ് അമ്മ മനസ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അമ്മ മനസ്സ് എന്ന് പറയുന്നത് സീരിയൽ ഒന്നുമല്ല, ഇതാ ഈ അമ്മ മനസ്സ്. ഇതാ തായ് ഉള്ള ചൊല്ലുകിറത്. തായ് ഉള്ള മണ്ണി ചൊല്ലുമ്പോൾ സീരിയൽ പേരെല്ലാം കിടയാതെ ഇതാ തായ് ഉള്ളം. അങ്ങനെ ഓർത്ത് പ്രസവിക്കുന്ന അമ്മ മറക്കോ? അപ്പടി വേദനയോട് പ്രസവിക്കുന്ന ഒരു തായ് പിള്ളയെ മറപ്പാളോ? ചിലയിടത്തെങ്കിലും അമ്മ പോലും മറന്നൊന്ന് വരാ. ചില ഇടങ്ങളിലെ തായ് കൂടെ മറന്നതിന്റെ ഒരു കല. അമ്മ മറന്നാലും നിങ്ങളെ മറക്കത്തില്ലെന്ന് പറഞ്ഞു സ്നേഹത്തിന്റെ ആസ്വാദനം ആശ്വാസം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ പറഞ്ഞ് നാം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അവരുടെ അന്ത പെരിയ അൻപൈ ഉൾക്കൊള്ളുകിറ ഒരു വസനത്തെ വാസിച്ച് ചില നിമിടങ്ങൾ ധ്യാനിത്ത് നാം മുടിക്കാൻ പോകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം. യോവാൻ സുവിശേഷം 14-ാമത്തെ അധികാരം. തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത്, അവിടെ സിലുവയിൽ അറിയപ്പെടുവതർക്ക് കൊഞ്ചം മുന്നാലുള്ള നേരത്തിൽ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഹൃദയത്തിന്റെ നില മനസ്സിലാക്കി യേശു, തന്റെ ശിഷ്യരുടെ ഹൃദയത്തിന്റെ നിലമയെ പുരിന്തുകൊണ്ട് യേശു 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവരോടായി പറയുകയാണ്. 14-ാം അധികാരം 1-ാം വസനത്തിൽ അവരുടെ അടുത്ത് വിധമായി ചൊല്ലുകിറാർ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഉങ്ങൾ ഹൃദയം കലങ്ങാതിരുപ്പതാകെ. മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യനുടെ ഹൃദയത്തിന് മികപ്പ് ഗുണാതിശയം എന്നാൽ അത് കലങ്ങുന്നതാണെന്ന് യേശു തിരിച്ചറിയുക. അത് കലങ്ങുകിറത് എന്റെ യേശു പുരിന്തുകൊള്ളുകിറാർ. മനുഷ്യനെ സ്കാൻ ചെയ്യുവാൻ പല മാർഗങ്ങൾ ഇന്നത്തെ ലോകത്തിലും, മനുഷ്യനെ സ്കാൻ പണി പാർപ്പതർക്ക് പല വസതികളും എന്റെ ഉലകത്തിലുണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ എടുക്കരുത്. ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചിരൂട് എന്നെക്കാട്ടിൽ അറിയാം. സി ടി സ്കാൻ ഉണ്ട്, എല്ലാം MRI ഉണ്ട്, ഇങ്ങനെ പല സ്കാൻ ഉണ്ട്. എവിധമായി സി ടി MRI എന്ന് ചൊല്ലി വരിസേക പല സ്കാനുകൾ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ ഹൃദയത്തെ സ്കാൻ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും മാർഗം? അതിനാൽ മനുഷ്യന്റെ ഉള്ളത്തെ സ്കാൻ പണക്കൂടിയ ഏതാതൊരു വഴിയുണ്ടോ? പക്ഷെ ബൈബിള് മനുഷ്യന്റെ ഹൃദയത്തിന്റെ 4 അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനാൽ വേദം
மனுஷனுடைய இருதயத்தினுடைய நான்கு நிலைமைகளை குறித்து சொல்லுகிறது. யோவான் 14 4 யோவான் சுவிசேஷம் 14 4 அப்ப லூக்கோஸ் 24 ஒன்னும் கூட படிக்கும்போ லூக்கா 24 அதிகாரம் 1 வசனத்தை படிக்கும்போது 24 யோவான் லூக்கோஸ் 24 யோவான் 14 கூட படிக்கும்போ லூக்கா 24 யோவான் சுவிசேஷம் 14 சேர்த்து படிக்கும்போது மனுஷனுடைய இருதயத்தின் நான்கு அவஸ்தை நமக்கு காண முடியும். மனுஷனுடைய இருதயத்தின் நான்கு நிலைமைகளை நாம் பார்க்க முடியும். லூக்கோஸ் 24 1 முதல் 12 வரை லூக்கா சுவிசேஷம் 24 அதிகாரம் 1 12 வரைக்கும் மனுஷ இருதயத்தின் ஒன்றாவது பிரத்யேகதை நாம் காணுகையா மனுஷனுடைய இருதயத்தின் முதலாவது தன்மையை நாம் பார்க்க முடிகிறது. லூக்கோஸ் 24 4 வாசிச்சாட்ட லூக்கா சுவிசேஷம் 24 அதிகாரம் அதனுடைய 4 வசனத்தை வாசிக்கிறேன். 24 அத்தியாயம் 4 வசனம் லூக்கா சுவிசேஷம் 24 அதிகாரம் அதனுடைய 4 வசனம் அதை குறித்து மிகுந்த கலக்கம் அடைந்திருக்கையில் சஞ்சலிச்சு கொண்டிருக்கும்போது പരിഭ്രാന്തമായ ഹൃദയം അമൻ കലക്കം അടയക്കൂടിയ ഒരു ഹൃദയം ഇവിടെ കുറെ പേര് പരിഭ്രാന്തരാണ് ഇങ്ങേ കൊഞ്ചം പേർ കലക്കം അടഞ്ഞിരിക്കാർ എന്തോ വിഷയത്തിൽ അവർ പരിഭ്രാന്തരാണ് ഏതോ ഒരു കാര്യത്തിൽ കലക്കം നിറഞ്ഞ് എന്താ പരിഭ്രാന്തിയുടെ കാരണം ഏൻ കലക്കമടയ കാരണം എന്നെ ചുമ്മാതാരും കലങ്ങത്തില്ല ചുമ്മാ വെറുമനെ ആരും കലങ്ങുവതല്ല പ്രശ്നങ്ങൾ വരുമ്പോഴാ പരിഭ്രാന്തരാകുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾതാൻ കലങ്ങി പോകരുത് ഏത് പ്രശ്നത്തിൽ നിങ്ങൾ പരിഭ്രാന്തരാണെങ്കിലും എന്ത പ്രശ്നങ്ങളിൽ നിങ്ങൾ കലക്കം നിങ്ങളോട് ചേർന്ന് നടക്കുന്ന ഒരുവനുണ്ട് അവന്റെ പേരാണ് യേശു ചേർന്ന് നടക്കുന്ന ഒരുവനുണ്ട് അവരുടെ പേരാണ് യേശു സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം സന്തോഷമായി കർത്താവിനെ മഹിമപ്പെടുത്തി ഹല്ലേലൂയ്യ ശബ്ദവാഹിനിയുടെ ശ്രവണ സീമയിൽ അടുത്തും അകലെയും ഒക്കെ എന്നെ കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാ ഡോക്ടർ പറഞ്ഞ സ്കാനിംഗ് റിപ്പോർട്ട് ക്യാൻസറിനെ കുറിച്ചുള്ള ആ റിപ്പോർട്ട് നിങ്ങളെ പരിഭ്രാന്തി നിറച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി കത്തിയില്ലാതെ ശസ്ത്രക്രിയ നടത്തുന്ന കൈ തൊടാതെ അത്ഭുതം ചെയ്യുന്ന യേശു ആ വിഷയത്തെ തൊടാൻ പോകയോ നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയമാണോ നിങ്ങളെ പരിഭ്രാന്തിപ്പെടുത്തുന്നത് പിള്ളേകളുടെ കാര്യം ഉള്ള കലക്കമടയ ചെയ്യുന്നതോ പ്രായം മുന്നോട്ട് പോകുന്നതാണോ നിങ്ങളെ ടെൻഷൻ ആക്കുന്നത് അത് പ്രശ്നക്കുള്ള ഏർപ്പെടുത്തുന്നതോ കൂടെ പഠിച്ചവരും കൂടെ ജോലി ചെയ്തവരും ഒക്കെ വിവാഹിതരായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുമ്പോഴും നിങ്ങളുടെ കുഞ്ഞു വല്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കുന്നു അവൻ കൂടെ പഠിത്തവങ്ങ വേല ചെയ്തവങ്ങ എല്ലാവർക്കും തിരുമണമാകുമ്പോൾ ഉള്ള പിള്ള വൈദാഗ്യം ഒരു മോശമായ സൂചനമേലെ ഇരിക്കുന്നതോ ഞാൻ ഇന്ന് രാത്രി ആദ്യമേ പറഞ്ഞല്ലോ ഇതൊരു മതപ്രസംഗമല്ല ഇത് ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളാ വിളിച്ചു പറയുന്നത് ഞാൻ ഏർക്കനവേ ചൊന്നതുപോലെ ഇത് ഒരു മതപ്രസംഗമല്ല ഇത് വാഴ്ക്കയെ തൊടുകര ചെയ്തിയെ കൂപ്പിട്ട് ചൊല്ലുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞ സമയത്ത് ഞങ്ങളുടെ വാഴ്ക്കയിലെ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ട നേരത്തെ പരിഭ്രാന്തരായ ഞങ്ങളുടെ കുടുംബങ്ങളുടെ കൂടെ ചേർന്ന് നടന്ന ഒരുവനെയാ ഈ രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്നത് അവന്റെ പേരാ യേശു കലക്കമടഞ്ഞിരുന്ന ഞങ്ങൾ കുടുംബത്തിലെ ഞങ്ങളോട് ചേർന്ന് നടന്ന ഒരുവരെ ഞങ്ങൾ പ്രസംഗിക്കുന്നു അവിടെ പേരാ യേശു അച്ഛാ ഞാൻ എന്റെ വീട്ടിലെ മൂത്ത മകനാ ഞാൻ എന്റെ വീട്ടിലെ മൂത്ത മകൻ എനിക്ക് 1.5 വയസ്സുള്ള സമയത്ത് എനിക്ക് 1.5 വയസ്സുള്ള നേരത്തിൽ റാമി എന്ന് പറയുന്ന എന്റെ ജന്മനാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രിയിലെ ഡോക്ടർമാർ റാണി എന്ന് ചൊല്ലക്കൂടിയ ഞാൻ പിറന്ന ദേശത്തിലെ മുഖ്യമായ രണ്ട് മരുത്തുമനകളിലെ മരുത്തുവർ ഓ അവർ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമെന്ന് അവർ ചൊന്നത് ഞാൻ മരിച്ചു പോവേനുണ്ട് ഞാൻ മന്ദബുദ്ധിയാകാൻ സാധ്യതയുണ്ടെന്നാണ് രണ്ടാമത് അവരുടെ അനുമാനം പറഞ്ഞത് അല്ലാതെ ഞാൻ മൂളൈ വളർച്ച കുറയുന്നവനായി വളരുവേനെന്ന് അവർ രണ്ടാമതാകെ ചൊന്നത് അവരുടെ മൂത്ത മകൻ മന്ദബുദ്ധിയാവൂ എന്ന് കേട്ടപ്പോ എന്റെ അമ്മ പറഞ്ഞത് നിന്ന സ്ഥലത്തു നിന്ന് ഭൂമി താണു പോകുന്നത് പോലെ തോന്നി എന്നാ പറഞ്ഞത് ആമേൻ അവർ പിള്ള മൂളൈ വളർച്ച കുറയുന്ന പിള്ളയാകെ പോകും എന്ന് ചൊന്നപോലെ എന്നുടേ അമ്മ ചൊന്ന വാർത്ത നിന്റെ ഇടത്തിലിരുന്ന് ഭൂമി കീഴേ പോകുന്നത് പോലെ എനിക്ക് ഇരുന്നത് അങ്ങനെ പരിഭ്രാന്തി നിറഞ്ഞ ഇതുപോലൊരു ആലയത്തിലേക്ക് എന്റെ മാതാപിതാക്കൾ ഓടി വന്നത് അപ്പടി കലക്കം നിറഞ്ഞവരല്ല ഇതേപോലെ ഒരു ആലയത്തിലേക്കുള്ള എന്റെ തായും തകപ്പനും ഓടി വന്നാൽ അവിടെ ഉണ്ടായിരുന്ന ദൈവദാസൻ പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല ഞങ്ങൾ മുട്ട നിന്ന് പ്രാർത്ഥിക്കോ നിങ്ങളുടെ കുഞ്ഞിന് ദൈവ അത്ഭുത വിടുതൽ കൊടുക്കോ അങ്ങനത്തെ ഊഴിയക്കാരൻ ചൊന്നാർ ഒന്നും സംഭവിപ്പതില്ല ഞങ്ങൾ മുഴങ്കാൽ പടിയിട്ട് ജപിപ്പോം ഉങ്ങൾ പിള്ളക്ക് കർത്തൻ അത്ഭുതം ചെയ്യുവാറുണ്ട് ഞങ്ങളുടെ വീടിനകത്ത് അത്ഭുതം സംഭവിച്ചു ഞങ്ങൾ വീട്ടിൽക്കുള്ള അത്ഭുതം സംഭവിച്ചത് എന്നെ ദൈവം തൊട്ടു എന്നെ കർത്തർ തൊട്ടാ 11 വയസ്സ് മുതൽ യേശു ജീവിക്കുന്നവനാണെന്ന് പ്രസംഗിക്കാൻ എന്റെ അധരത്തെ ദൈവം ബലപ്പെടുത്തി 12 വയസ്സിലിരുന്ന് യേശു ഉയിരോട് ഇരിക്കുന്നാരെന്ന് പ്രസംഗിക്കെ എന്റെ നാമേ കർത്തർ ബലപ്പെടുത്തിനാർ ഇവിടെ കുറെ സ്ത്രീകൾ പരിഭ്രാന്തരാണ് ഇങ്ങനെ കൊഞ്ഞ സ്ത്രീകൾ കലക്കമടഞ്ഞിരിക്കുന്നവർ എന്താ പരിഭ്രാന്തിയുടെ കാരണം ഏൻ കലക്കമടഞ്ഞിരിക്ക കാരണം അവരായിരിക്കുന്ന സ്ഥലം ഒട്ടും സുഖകരമായ സ്ഥലമല്ല
இருக்கிற இடங்கள் கொஞ்சமும் சுகமான இடம் கிடையாது. இருட்டு நிறைந்த கல்லறையிலான அவர் வந்திருக்கிறது. இருள் நிறைந்த கல்லறையில வந்திருக்கிறார்கள். அவர ஸ்நேக நிமித்தம் ஆ கல்லறையில் இருக்கிறவன் புறத்து வரானுள்ள ஆகிரக நிமித்தம் அவர் வந்தது. அவர்களை அன்பின் நிமித்தம் அந்த கல்லறையில் இருக்கிறவர் வெளியே வர வேண்டும் என்று வாஞ்சையோடு அவர்கள் வந்தார்கள். பட்சே அவருக்கு ஒரு பிரதீட்சையும் இல்ல. ஆனால் அவர்களுக்கு எந்த நம்பிக்கையும் இல்ல. இருட்டு நிறைந்ததானோ ஜீவிதம், இருள் நிறைந்திருக்கிறதோ வாழ்க்கை. என்ற பொண்ணு கூட பிறப்பே ஜீவிதத்தில் இருட்டு கரான் ஒத்துரு நேரம் ஒன்றும் வேண்டாம். என்னுடைய உடன்பிறப்புகளே வாழ்க்கையில இருள் வர வேற அநேக நேரம் ஒன்றும் தேவையில்லை. ஜோலி போயா இருட்டு கரத்திலே, வேலை போனால் இருள் நிறைந்து விடும் தானே. அடுத்த சமயத்தானு சிஸ்டது சிரத்திச்சது நெஞ்சத்து ஒரு தடுப்பு. அவன் சமீபத்துல சகோதரி அதை கவனித்தார்கள். அவன் மார்பில ஒரு தடிப்பு போல. அதுகொண்டு ஆதியம் போயது அருமனையில ஹாஸ்பிட்டல். முதலாவது போய் பார்த்தது அருமனையில ஒரு மருத்துவமனையில. அவிடுத்த டாக்டர் பரஞ்சு இது கொண்டு அங்க நம்ம நாகர்கோவில் போனோம்னு பரஞ்சு. அங்க டாக்டர் சொல்லுறாங்க இங்க இது பார்க்க முடியாது, நாகர்கோவில்ல போக வேண்டும் சொல்லுறாங்க. அவிட சென்று ஸ்கேனிங்கும் பரிவாடி எல்லாம் கழிஞ்சப்ப பரஞ்சு கேன்சர் ஃபோர்த் ஸ்டேஜ் ஆனா. அங்க போய் ஸ்கேன் பண்ணி பார்க்கும் போது சொல்லுறாங்க கேன்சருடைய நான்காவது ஸ்டேஜ் என்று சொல்லி. இனி ரசை இல்லைன்னு, இனி தப்ப வாய்ப்பு இல்லை என்று சொல்லி. இருட்டு காரத்தில் இருள் நிறைந்து விடும் தானே. இருட்டு காரத்தில் இருள் வந்து விடும் தானே. இந்த ராத்திரி இருட்டத்து தப்பி தடையின சில பிரியப்பட்டவர் என்ன சிரத்திக்கொண்டு ராத்திரியில இருளிலே தேடி கொண்டிருக்கிறவர்கள் என்னை கவனிக்கிறீர்களோ. இந்த ராத்திரி இவட நீங்க ஈ சப்தம் கேட்கும்போ ஆ ரெண்டு கர உயர்த்தி பிடிச்சு உறக்க விழிக்கணும். இயேசுவே உறக்க விழிக்கணும். சத்தத்தை கேட்கும் போது இரண்டு கைகளை உயர்த்தி சொல்லுங்க இயேசுவே உறக்க விழிக்க. சத்தமாய் கூப்பிட முடியுமா? இயேசுவே இயேசுவே உறக்க விழிச்ச இயேசுவேன்னு சத்தமாய் கூப்பிடுங்க. ஓ சபார ஹத்தரபார ஓ ஜீசஸ் இஸ் தி ஹீலர். அவன் இந்த ராத்திரி அற்புத மந்திரியா. அவன் ராத்திரி விடுவிக்கதவனா. நின்ட வீடின் இருட்டு மாற்ற இருட இருளை மாற்றும்படியாக. ஹalleluya. குடும்ப பிரச்சனத்தினகத்து வல்லாத நோம்பரப்படுன சகோதர. குடும்ப பிரச்சனைக்கு மத்தியில பயங்கரமாய் பாதிக்கப்பட்டிருக்கிற சகோதரனே. யாரோடு நீங்க பரையுன்னில்ல. யாரிடத்துல நீங்க சொல்லவில்லை. புறமே எல்லாரையும் முன்பு நீங்க சிரிக்கியா. வெளியரங்கமா எல்லாருக்கு முன்னால சிரிக்கிற முகம். சில மனுஷர் அங்கனானே. சிலர் சில மனுஷன் அப்படிதான். அவர் கரும்பு போல. அவர்கள் கரும்பு போல. எத்தர சதச்சரைச்சாலும் அவர் இன்னும் மதுரமே புறத்து வரத்துள்ளு. எவ்வளவு சதைக்கப்பட்டாலும் உள்ளிருந்து இனிப்புதான் வெளியே வரும். பட்சே ஒரு நிமிஷம் போல முன்னோட்டு போக பற்றாத அவஸ்தா. ஆனால் ஒரு நிமிஷம் அவர்கள்
போகையில் இந்த வர்த்தமானங்கள் யாவையும் குறித்து அவர்கள் ஒருவரோடு ஒருவர் பேசிக் கொண்டார்கள். இப்படி அவர்கள் பேசி சம்பாஷித்துக் கொண்டிருக்கையில் இயேசு தாமே சேர்ந்து அவர்களுடனே கூட நடந்து போனார். மலையாளத்தில் வாசிக்கின்றவர் தர்க்கிச்சு வாதிச்சு கொண்டிருக்கும் போது, மலையாளத்தில் வாசிக்கும் போது அவர்கள் தர்க்கித்து வாதித்துக் கொண்டிருக்கும் போது, வீட்டு முழுவதும் எப்பொழுதும் தர்க்கம் வாதவோ, அவன் சுருக்கமாய் சொன்னால் வீட்டுக்குள்ள எப்பொழுதும் வாக்குவாதங்கள் தான். சமாதானத்தோட கஞ்சி குடிச்சிட்டு குறை நாளாகி, சமாதானத்தோடு கஞ்சி குடித்து நாட்கள் ஆகிறது. என்ன இங்க தர்க்கம் வாதோ, ஏன் இப்படி வாக்குவாதம்? காரணம் இது டிஸ்கரேஜ்டு ஹார்ட்டா, நிராசம் நிறைந்த ஹிருதயம், இது தோல்வியடைந்த சோர்ந்து போன இருதயம். நிராசம் நிறைஞ்ச கழிஞ்சா பின்னு, சோர்வு வந்துவிட்டால் பின்பு எப்பொழுதும் தர்க்கமும் வாதமே உள்ளு, எப்பொழுதும் தர்க்கமும் வாக்குவாதமும் தான். நாட்டுக்காரர் ஒக்க முன்பு பயங்கர மானியதையான, ஊர்ல மற்றவங்களுக்கு முன்னால மிகவும் கனமாயிருக்கிறது, பட்சம் வீட்டில் ஒரு சொஸ்தே இல்ல. ஆனா வீட்டுல ஒரு சமாதானம், வீட்டில் எப்பொழுதும் வழக்கு, வீட்டுல எப்பொழுதும் சண்டை, கஞ்சி குடிக்காது இருந்தா வழக்கு, கஞ்சி குடிக்க இருந்தா சண்டை, தர்க்கமும் வாதம், வாக்குவாதங்கள், தர்க்கவாதம், தர்க்கமும் வாக்குவாதங்களும், குடும்ப பிரச்சனை, எப்பொழுதும் குடும்பத்துல பிரச்சனை. எத்தனை நாளாய் சொஸ்தத அனுபவிச்சுட்டு, எவ்வளவு நாட்கள் ஆகிறது சமாதானத்தோடு இருந்து, அவஸ்தைக்கு மாற்றம் உண்டாவோ? இந்த நிலைமையில ஒரு மாற்றம் வருமா? வரும், நிச்சயமாய் வரும். தர்க்கிச்சு வாதிச்சு நடக்கும்போது என்ன சம்பவிச்சு அறியோ? தர்க்கித்து வாக்குவாதம் பண்ணி நடக்கும் போது என்ன சம்பவித்தது தெரியுமோ? இயேசு அவரோடு சேர்ந்து நடந்தார். இயேசு அவர்களோடு சேர்ந்து நடந்தார். இந்த ராத்திரி, இன்னைக்கு ராத்திரியில கழிவு கொண்டும் வித்யாபியாசம் கொண்டும் சொர்ணம் கொண்டும் ஸ்ரீதனம் கொண்டும் ஒன்றும் பரிகரிக்காத்த விஷயத்தை பரிகரிக்கா நீங்களோட கூட சேர்ந்து நடக்கிற ஒருவனுண்டு, அவന്‍റെ பேரா இயேசு. திறமையினாலே படிப்பினாலேயும் அவன் வரதட்சணையினாலே பொன்னினாலேயும் அவன் சாதிக்க முடியாத காரியங்களை பிரச்சனை தீர்க்க வல்லமை உள்ள ஒருவர் உண்டு, அவருடைய பேர் தான் இயேசு. அவர் எந்த செய்து, அவர் என்ன செய்தார்? He opened the eyes, அவன் அவருடைய கண்ணு திறந்து, அவர் அவருடைய கண்களை திறந்தார். ஆதி என்ன சம்பவிச்சது? முதலாவது என்ன சம்பவித்தது? சஞ்சலிச்சவர்க்கு வேண்டி எந்த சம்பவிச்சு? சஞ்சலப்பட்டவர்களுக்கு என்ன சம்பவித்தது? He opened the tomb, கல்லறை திறந்து, அவன் கலக்கமடைந்தவர்களுக்காய் கல்லறை திறக்கப்பட்டது. இവിടെ இവിടെ பரிபிராந்தராயிருக்கு நிராசப்பட்டிருக்கிறவர்க்கு வேண்டி கண்ணு திறக்குகையா, இங்கே கலக்கமடைந்து சோர்ந்திருக்கிறவர்களுக்காக கல்லறை திறக்கப்படுகிறது. இனி 24:38 வருபோ, 24:38 வசனத்தில் வரும்போது மூன்றாவது பிரச்சனை பார்க்க முடியும். அவர் அவர்களை நோக்கி, நீங்கள் ஏன் கலங்குகிறீர்கள்? உங்கள் இருதயங்களில் சந்தேகங்கள் எழும்புகிறது என்ன? சந்தேகம் நிறைந்த இருதயம், மூன்றாவது இருதயம் சந்தேகம் நிறைந்த இருதயம். மறக்கிறது, மறக்க கூடாது. ஒன்னு பரிபிராந்தி நிறைந்த இருதயம், முதல் கலக்கமடைந்திருக்கிற இருதயம், இரண்டு நிராசம் நிறைந்த இருதயம், இரண்டாவது சோர்ந்து போன இருதயம், மூணாவது சம்சயம். எல்லாரும் சொல்லுங்க, சந்தேகம். பாரிய சம்சயம், மனைவிய சந்தேகம், பர்த்தாவின சம்சயம், புருஷன சந்தேகம், எல்லாரையும் சம்சயம், எல்லாரையும் சந்தேகம், ஆகப்பாட சம்சயம், மொத்தத்துல சந்தேகம். இ கழிஞ்ச வருஷம் எடுக்க பிரார்த்திக்க ஒரு சகோதரன் வந்து, கடந்த நாள்ல ஒரு சகோதரன் என்னிடத்துல ஜெபிக்க வந்தார். அவனு எம்பிஏக்காரனா, அவர் எம்பிஏ படித்தவன், இன்டர்நேஷனல் கம்பெனில சேல்ஸ் மேனேஜரா, அவன் ஒரு இன்டர்நேஷனல் கம்பெனில சேல்ஸ் மேனேஜராக இருக்கிறான். ஜோலிக்கு போகல, வேலைக்கு போக மாட்டான். என்ன போதன்ற காரியம்? வேலைக்கு போகாம இருக்க காரணம் என்ன? சம்பளம் 3-4 லட்சம் ரூபாய் கிட்டு நாளா, 3-4 லட்சம் ரூபாய் சம்பளம் வாங்குகிறவன். பாரிய சம்சயம், மனைவியை சந்தேகம், ஜோலிக்கு போகணும் எப்படி அறியோ, வேலைக்கு எப்ப போவான் தெரியுமா? எப்ப போயாலும் வீடு பூட்டி வச்சு போத்தோம், எப்ப போனாலும் வீட்டை பூட்டி விட்டு போவான். நம்ம பூட்டுனோல பூட்டுனே, நாம பூட்டும் போது எப்படி பூட்டுவோம்? பாரிய மக்களும் கூட ஒரு ரூம் இட்டு பூட்டும். ஆமா, அவன் எப்படி பூட்டுவான் தெரியுமா? நம்ம பூட்டுற மாதிரி இல்ல, மனைவியும் பிள்ளைகளையும் ஒரு ரூம்ல போட்டு பூட்டுவான். ஆ பூட்டு எடுத்து வச்சு அப்புறத்த ரூம்ல அலமாரி வச்சு அது பூட்டும். அந்த சாவியை எடுத்து பக்கத்து ரூம் அலமாரியில வைத்து அதே பூட்டுவான். ஆ அலமாரியோட தாக்கோல் எடுத்து இப்புறத்த அறைய வச்சு அது பூட்டும். அந்த அலமாரி கீயை எடுத்து இன்னொரு ரூம்ல வைத்து அந்த ரூமை பூட்டுவான். என்னட்ட ஆ ரூம் பூட்டி வச்சு எத்தனை பூட்டான்னு அறியா? 12 பூட்டின் கணக்கா என்னோடு பரஞ்சது. என்கிட்ட கணக்கு சொல்லும் போது 12 பூட்டினுடைய கணக்கு சொல்லப்பட்டது. மனுஷன் ஒரு அவஸ்தை கண்டோ, மனுஷனுடைய நிலைமைய பாருங்க. இது சிரிச்சு தள்ளா ஞான் பரதே அல்ல, இது சிரித்து விடுமடி அல்ல நான் சொல்லுகிறது. பயங்கர சம்சய ரோக லோகத்தை பிடிகூடி இருக்கிற ஒரு காலத்தா நம்ம ஜீவிக்கிறோம். பயங்கர சந்தேகத்தின் வியாதி உலகத்தை பிடிக்கிற காலத்துல நாம் வாழ்ந்து கொண்டிருக்கிறோம். நீங்களோட வீடு பூமியில நரகம் ஆகத்தில்ல, உங்க வீடுகள் பூமியில நரகமா இருக்க ஆவதில்லை. நீங்களோட வீடு பூமியில சொர்க்கமாக தெய்வம் ஆகிரிக்கியா, உங்கள் வீடுகள் பூமியில பரலோகம் போல இருக்க கர்த்தர் விரும்புகிறார். சகோதரா, நீங்க சும்மாத சம்சயிக்கிறது, இது மத பிரசங்க அல்லன்னு ஞான ஆதியமே பரஞ்சல்லோ. இன்று ராத்திரி என்ன இவட தெய்வம் ஆல்ம
കർമ്മ നിയോഗത്തോട് അയച്ചത് നിങ്ങളുടെ വീട് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ വീടിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ സംശയനിമിത്തമുള്ള നമ്മുടെ നാട്ടിൽ വേണ്ട, നിമിത്തമായി കൊലകൾ നമ്മുടെ ദേശത്തിലെ വേണ്ട, സംശയ നിമിത്തമുള്ള ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ വേണ്ടേ വേണ്ടോലകൾ നമ്മുടെ ദേശത്തിലെ വേണ്ടവേ വേണ്ടാം. ഈ കടയാലുമൂട് ഏജി സഭ കൺവെൻഷൻ നടത്തുന്നത് പൈസ കൂടിയത് കൊണ്ട് ശക്തി പ്രകടനം കാണിക്കാനല്ല, പണം അധികമായിരിക്കുന്നപടിനാലയും പെരുമൈ കാട്ടവും അല്ല. ഈ നാട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന ദേശം ആശീർവദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ചേർന്ന് ജപിക്കുന്നു. ഈ നാട്ടിൽ ആത്മഹത്യ വേണ്ടോ? ഇന്ന ദേശത്തിലെ തർക്കൊലയും തേവയില്ല. ഈ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വേണ്ടോ? ഇന്ന ദേശത്തിലെ അരസ്യൽ കൊലകൾ തേവയില്ല. ഈ നാട്ടില് അതെ മനുഷ്യർ മനുഷ്യനെ പകയ്ക്കുന്ന ഒരു പദ്ധതിയും വേണ്ടോ? ഇന്ന ദേശത്തിലെ മനുഷ്യൻ മനുഷ്യനെ പകയ്ക്കുന്ന എന്ത് തിട്ടങ്ങളും തേവയില്ല. ഇതൊക്കെ മാറാനുള്ള വഴി യേശു ചേർന്ന് നടന്നാൽ മതി. ഇതെല്ലാം മാറുമ്പടിയാണ് ഒരേ വഴി, യേശു ചേർന്ന് നടന്നാൽ പോതും. മഹാനായ അബ്രഹാം ലിങ്കൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. ആമേൻ. അബ്രഹാം ലിങ്കൻ ഒരു മുറ ഇപ്പടി ചൊന്നാർ, അന്ധകാരത്തെ പഴിക്കുന്നോണ്ട് ഒരു കാര്യവും ഇല്ല, അന്ധകാരത്തെ കുറ്റം ചൊല്ലി എന്ത് പ്രയോജനവുമില്ല, ഒരു കൈത്തിരി കത്തിച്ചാ മതി എന്ന്. ഒരു മെഴുകുതിരി കത്തിച്ചാ, ഒരു മെഴുകുവരത്തി എരിയ വെച്ചാൽ പോതും അല്ലേ? 100 വർഷമായിട്ട് ഇരുട്ട് കയറി കിടക്കുന്ന സ്ഥലത്തും 100 വർഷമായി ഇരുളടഞ്ഞിരിക്കുന്ന ഇടത്തിലെയും ഒരു മെഴുകുതിരി കത്തിച്ചാൽ എന്നാ സംഭവിക്കും? ഒരു മെഴുകുവരത്തി എരിയ വെച്ചാൽ എന്നാ സംഭവിക്കും? പറ ഞങ്ങൾക്ക് പറയാനുള്ളത് സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, ഞങ്ങൾക്ക് ചൊല്ലക്കൂടിയത് മെയ്യാന വെളിച്ചമായിരിക്കുന്ന യേശു നിങ്ങളുടെ വീട്ടിൽ വന്നാൽ. മൂന്നാമത്തെ ഹൃദയം നിരാശ, ഡൗട്ടഡ് ഹാർട്ട്. മൂന്നാമത് ഹൃദയം സന്ദേഹത്തിന് ഹൃദയം. ഇനി നാലാമത്തെ ഹൃദയം. ഇനി നാലാമത് ഹൃദയം. നാലാമത്തെ ഹൃദയമാണ് ട്രബിൾഡ് ഹാർട്ട്. യോഹന്നാൻ 14:1 കലങ്ങുന്ന ഹൃദയം. ആമേൻ. നാലാമത് ഹൃദയം ആമേൻ കലങ്ങി പോകരുത്. യോഹന്നാൻ സുവിശേഷം 14:1 ഈ കർത്താവ് പറയാ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആമേൻ. കർത്താവ് ചൊല്ലുകരാ ഉങ്ങൾ ഹൃദയം കലങ്ങാതിരുപ്പതാ. എന്തുകൊണ്ട് കലങ്ങരുത്? ഏൻ കലങ്ങ കൂടാതെ? യോഹന്നാൻ 14:36 മുതൽ 17:5 പഠിക്കുമ്പോൾ കലങ്ങാതിരിക്കാൻ 6 ഉറപ്പുകൾ ദൈവം തന്നിട്ടുണ്ട്. കലങ്ങാമൽ ഇരിക്കുമ്പോൾ 6 നിശ്ചയത്തെ കർത്താവ് തന്നിരിക്കുന്നു. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാവറ്റേയും ഞാൻ ചൊല്ലവില്ല, പക്ഷേ 2-3 പറയാം. അതിനാൽ 2-3 ഞാൻ ചൊല്ല വരുമ്പോൾ, ഒന്നാമത് പറയാ, യു ആർ നോ ഗോയിങ് ടു ഹെവൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരായതുകൊണ്ട് നിങ്ങൾ കലങ്ങണ്ട. മുതലാമത് ചൊല്ലുകാർ നിങ്ങൾ പരലോകത്തേക്ക് പോകുന്നവരായിരിക്കുന്നപടിനാല നിങ്ങൾ കലങ്ങ വേണ്ട. ഈ നമ്മൾ പാടാറുണ്ട്, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശ. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് തിരുവനന്തപുരത്തു നിന്ന് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന വിസ കിട്ടിയ ഒരാളെ, ആമേൻ, നാളേക്ക് ഈ കാലയിൽ അമേരിക്കാവുക്ക് തിരുവനന്തപുരത്തിലിരുന്ന് പോകുമ്പടി വിരുമ്പി വിസ കിടത്തിരിക്കുന്ന ഒരു നബർ, അവർ പൊങ്കലിനെ തല്ലുകൂടാനായിട്ട് ഇന്ന് പോകുമോ? അവർ പൊങ്കൽ ചണ്ട പോടുമ്പടിയാകെ ഇന്നേക്ക് പോവാറാ? പോകുമോ? പോവാറാ? ഇല്ല. നമ്മൾ ഇവിടുത്തുകാരല്ലോ, പിന്നെന്നാ ഇവിടെ കിടന്ന് കലങ്ങുന്നേ? നാം ഇങ്ങ ഉള്ളവങ്ക ഇങ്ങ ഇരിക്ക പോകുന്നവങ്ക ഇല്ലയേ, അപ്പോൾ ഏ ഇങ്ങ കിടന്ന് കലങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ആ ബ്രദറിനോട് പറയാറുണ്ട്, അയ്യോ ഇവിടെ പെട്രോളിൻ്റെ വില കൂടുക, ഇവിടെ ഭയങ്കര പ്രശ്നം, വില കയറ്റുക. അതായത് പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ എൻ്റെ സഹോദരനത്തിൽ അടിക്കടി ചൊല്ലതുകൊണ്ട് അയ്യോ പെട്രോൾ വില കൂടുകിറത് ഇങ്ങനെ വലിയ പ്രശ്നം, അവർക്ക് ഇതുകൊണ്ടും പ്രിയ പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നമല്ലാത്ത? ഞാൻ പ്രശ്നമില്ല അവർക്ക്. അവൻ പറഞ്ഞത് ഞാൻ ഇവിടെ അല്ലല്ലോ, ഞാൻ നിൽക്കുന്ന നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ. അവൻ ചൊല്ലുകിറത് ഞാൻ ഇരിക്കുന്ന ദേശത്തിലെ ഇന്ന പ്രശ്നമൊന്നും ഇല്ലയേ. അപ്പം നോക്കിക്കേ, സ്വർഗത്തിൽ പോകുന്നവരാ. നാം പരലോകത്തേക്ക് പോകാൻ ഇരിക്കുന്നു. സ്വർഗം ഒരു മതത്തിന്റെ ഇമാജിനേഷൻ അല്ല. പരലോകം ഏതോ മതത്തിനുടേ കർപ്പനയല്ലേ? ഓ, 2 പത്രോസ് 1:1 പറയാം, അത് നമ്മുടെ നിത്യരാജ്യമാണ്. 2 പേതൃ 1:1 പറയുന്നു. 2 പേതൃ 1:1 ചൊല്ലുകത് അത് നിത്യരാജ്യമാണ്, അത് നിത്യരാജ്യമായിരിക്കുന്നത്. 1 പത്രോസ് 1:4 പറയുന്നു. 2 പേതൃ 1:4 ചൊല്ലുകത് അത് നമ്മുടെ നിത്യാവകാശമാണ്, അത് നമ്മുടെ നിത്യ സ്വതന്ത്രമായിരിക്കുന്നത്. 11:16 പറയുന്നു. 11:16 ചൊല്ലുകത് നമുക്കായി ഒരുക്കപ്പെട്ട നഗരം
அதை சுத்தப்படுத்தி எல்லாருக்கும் முன்னால காண்பிக்கிறேன். கண்டால் ஜீவனுள்ள மனுஷனானே தோணத்துள்ளு. பார்த்தா உயிருள்ள மனுஷனை போலவே இருக்கும். அதுபோல ட்ரீட் செய்யப்படுகிறார். அதே போல அதை பராமரித்துக் கொள்வார். பட்சே ஒரு தோசம். ஆனால் ஒரு நாள்ல இது தாழப்பி இவனுடைய கையிலிருந்து இது கீழே விழுந்தது. சர்ச்சிலின் பிரதமையோட கழுத்தொடிஞ்சு போனது. வின்ஸ்டன் சர்ச்சிலுடைய சில மெழுகு சிலையுடைய தலை ஒடிந்து போனது. ஐயோ கோர்ட்ல கேஸ் வந்து அவன் கோர்ட்ல கேஸ் போட்டாங்க. வாதமும் பிரதிவாதமும் நடந்தது. அவன் வழக்கும் அதனுடைய வாதாட்டமும் நடந்தது. அபகடகரமான அநாஸ்தைக்கு கோர்ட் எந்த இது அறியாவோ அவன் அந்த கோர்ட் என் பண்ண தெரியுமா, இந்த கவன குறைவிற்காக சிஷ விதிச்சு அவனுக்கு தண்டனை போட்டாங்க. 100 pounds. 100 pounds ஃபைன். அது அங்க போய் அது அப்படியே போனது. 100 pounds இவ்வளவு கழுத்து ஒடிச்சு. ஆமா, அந்த பிரதமருடைய தலை ஒடிந்ததுக்கு 100 pounds தான் ஃபைன். പക്ഷേ எங்கட நாட்டி ஒரு சம்பவம் நடந்தது. ஆனா எங்க ஊர்ல ஒரு சம்பவம் நடந்தது. நான் படிச்ச ஸ்கூல்ல முயற்சி பண்ணும்போது இவரை கொண்டு விட்டார்கள். பாவம் பிடிச்சவனை கொன்னு அந்த அந்த ஏழை மனிதனை கொலை செய்து விட்டார்கள். போலீஸ் ஊர்ஜிதாயிட்டு கேஸ் அன்வேஷிச்சு. போலீஸ் பயங்கரமாக விசாரிக்க ஆரம்பித்தது. அன்வேஷிச்சு பிரதிகளை பிடிச்சு அவன் தேடி குற்றவாளிகளை பிடித்துக் கொண்டது. கோடதியில் கேஸ் வந்து கோர்ட்ல கேஸ் வந்தது. வாதமும் பிரதிவாதம் ஒக்க நடந்தது. அவன் வழக்குகள் வாதாடு எல்லாம் நடந்தது. ஒடுவில கடைசியில இப்பிரதிகளுக்கு இந்த குற்றவாளிகளுக்கு கோடது சிஷ விதிச்சு அவன் கோர்ட் தண்டனை விதித்தது. எந்த வந்தறியோ என்ன தெரியுமா? 12 வருஷத்தை கடின தடவும் 12 வருஷம் ஆயுள் தண்டனையும் 1 lakh rupees பிழை 1 lakh rupees ஃபைனும். முதலாவது கேஸ்ல லோகம் ஆதரிக்கிற சர்ச்சிலின் கழுத்தொடிச்சவனு 100 pounds. உலக பிரசித்தி பெற்ற சவிர்சன் சர்ச்சிலுடைய தலை ஒடித்தவனுக்கு 100 pounds ஃபைன். இரண்டாவது கேஸ்ல யாருக்கும் வேண்டாத பாப்பன் சாரனை கொன்னவனு 12 வருஷம் தடவும் 1 lakh rupees பிழை. யாருக்கும் வேண்டாத பாப்பன் சாரை கொன்னவனுக்கு 12 வருஷம் ஆயுள் தண்டனையும் 1 lakh rupees ஃபைனும். இது என்ன இவரே தம்பி வித்தியாசராக்குறது? இந்த ரெண்டு பேருக்கு இடையில வித்தியாசம் என்ன பர சொல்லுங்க பார்க்கலாம். அதுதானே ஜீவனா ஜீவன். ஆமென். அதுதான் உயிருள்ளவன் உயிர் தான் விசேஷம். இன்னு ராத்திரி நம்மளோடு சொர்க்கம் பறையா ஒட்டும் பாரப்படண்ட அவிடுத்த ஜீவனா நம்மட மேல அவிடுந்து பகர்ந்து இருக்கிறது. இன்னைக்கு பரலோகத்தின் தேவன் நமக்கு சொல்லுகிறார், நீ பாரப்பட வேண்டாம், அவருடைய ஜீவனை நமக்காக பகர்ந்து தந்திருக்கிறார். நம்மட நம்மளை தொடர்ந்தவன் அவிடுத்த கண்ணின் கிருஷ்ணமணியை தொடர்ந்து வசனம் உன்னை தொடுவோன் கண்மணியை தொடுகிறான் வேதம் சொல்லுகிறது. ஜீவன் பங்கு வச்சிருக்கிறது. அப்ப ஜீவனை நமக்காக பகிர்ந்து தந்திருக்கிறார். இனி கலங்கிருதாத்தின் மூணாவது காரணம். இனி கலங்க வேண்டாம் என்பதற்கு மூன்றாவது காரணம். யோகன் 14:7. யோவான் சுவிசேஷம் 14:7 19 முதல் 24
മക്കളോടുള്ള കരുണ വെളിപ്പെടുന്ന ആ ഭാഗം യേശു പറഞ്ഞത് ദൂർത്തപുത്രന്റെ ഉപമേല ആമൻ ഇത് പിള്ളകളിടത്തിലെ ഉള്ള അൻപൈ കുറിച്ച് യേശു ചൊല്ലുമ്പോൾ കെട്ടകുമാരുടെ ഓമയില് എല്ലാം കൊണ്ട് പോയ മോന് എല്ലാവരെയും കൊണ്ട് പോനവൻ അവനങ്ങ് അങ്ങ് ജോലി ചെയ്യുന്നിടത്ത് അവിടെ വെച്ച് ആ മനസ്സിലായത് അപ്പന്റെ സ്നേഹത്തിന്റെ അവൻ ദൂരദേശത്തിലെ വേല ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തഹപ്പനുടെ അൻപൈ അവൻ പുരിന്തു കൊള്ളുകയാണ് അന്ന് അവൻ തീരുമാനിച്ചു അന്നേക്ക് അവൻ തീരുമാനിച്ചു ഞാൻ എന്റെ അപ്പന്റെ വീട്ടിൽ പോകും ഞാൻ എന്റെ തഹപ്പനുടെ വീട്ടിൽ പോവേ ആരോടും പറഞ്ഞില്ല യാഴത്തിൽ അവൻ ചൊല്ലവില്ല ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞാൽ അവർ അന്നേരം പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും എക്സിറ്റ് പെർമിറ്റ് എടുത്ത് പാത്തു വെക്കും അതുകൊണ്ട് അവൻ ആരോടും പറഞ്ഞില്ല ചൊന്നാൽ അവന്റെ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ പണി എക്സിറ്റ് പെർമിറ്റ് എടുത്ത് ഒളിത്ത് വെത്ത് വിടുവാങ്ക ആരും ചൊല്ല മുടിയാതെ അതുകൊണ്ട് ഒരു ദിവസം രഹസ്യമായിട്ട് അവൻ പോരുവാ ആകെ ഒരു നാളെ രഹസ്യമായി അവൻ വരുകാം ഇനി അപ്പന്റെ വീട്ടിൽ കയറാൻ ഇവന് പറ്റുമോ ഇനി അപ്പാവിന്റെ വീട്ടില് വന്ന് ഏറെ മുടിയുമോ ന്യായപ്രമാണം സമ്മതിക്കത്തില്ല ന്യായപ്രമാണം അനുമതിപ്പതില്ല കാരണം ആവർത്തനം 21 കാരണം ഉപാഗമം 21 18 വായിച്ചേ 18 വായിക്കലാം ആവർത്തനം 21 18 മുതൽ വായിച്ചേ ഉപാഗമം 21 18 മുതൽ വായിക്കലാം അപ്പന്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ഷടനും മത്സരിയുമായ മകനൊരുത്തനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ചു പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കൽ കൊണ്ടുപോയി
ഞങ്ങളുടെ ഈ മകൻ ഷടനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നുവെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവൻ്റെ പട്ടണക്കാരെല്ലാവരും വരുവാനെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം. ഇസ്രായേൽ എല്ലാം കേട്ട് ഭയപ്പെടണം. തൻ തകപ്പൻ ചൊല്ലയും തൻ തായൻ ചൊല്ലയും കേളാമലും അവളാൽ തണ്ടിക്കപ്പെട്ടും അവർക്ക് കീഴ്പ്പെടിയാമലും പോകർ. അടങ്ങാതെ ദുഷ്ടപ്പിള്ളി ഒരുവനക്ക് ഇരുന്നാൽ അവൻ തകപ്പനും അവൻ തായും അവനെ പിടിത്തവൻ ഇരിക്കും. പട്ടണത്തിൽ മൂപ്പരിടത്തും അവിടുത്തെ വാസലുക്കും അവനെ കൊണ്ടുപോയി എങ്ങൾ മകനാകി ഇവൻ അടങ്ങാതെ ദുഷ്ടനായിരിക്കാൻ എങ്ങൾ ചൊല്ലേ കേളാൻ പെരുന്തീനിക്കാരനും കുടിയനുമായിരിക്കാൻ എന്ന് പട്ടണത്തിൽ മൂപ്പരോടെ ചൊല്ലുവാറുള്ള അപ്പോൾ അവൻ സാകുംപടി അന്ന പട്ടണത്തെ മനുതരെല്ലാം എല്ലാരും അവൻ മേൽ കല്ലെറിയ കടവുകൾ. ഇതാണ് ന്യായപ്രമാണം. ഇതുതാണ് ന്യായപ്രമാണം ചൊല്ലുകിറത്. എന്തോ പറയുന്നത്? എന്നെ ചൊല്ലുകിറത്? അപ്പടി എല്ലാം വിട്ടുവിട്ട് പോനാനേ. ഇനി തിരിച്ചു വന്നാലും ഇനി തിരുമ്പി വന്നാലും പട്ടണത്തിന്റെ അതിരേ കയറാൻ പറ്റത്തില്ല. പട്ടണത്തിന്റെ വാസല് ഏറെ മുടിയാതെ. കാര്യം എന്നറിയാവോ? കാരണം എന്നെ തെരയുമോ? ആരെങ്കിലും അവനെ തിരിച്ചറിഞ്ഞാൽ, യാരാതെ അവനെ അടയാളം കണ്ടുകൊണ്ടാൽ എല്ലാരും കല്ലെറിഞ്ഞവനെ കൊല്ലും. എല്ലാരും കല്ലെറിഞ്ഞ് അവനെ കൊല്ലുവാറുകൾ. പിന്നെ ഇവന് ഞാൻ പോവാന്ന് പറഞ്ഞേ അമ്മ. പിൻപ് ഏൻ ഇവൻ തകപ്പന വീട്ടിൽ ഞാൻ പോകരേന്ന് ചൊന്നാ? അവിടെ നിന്ന കഷ്ടപ്പാടാണേലും ചാപ്പാട് കഴിച്ച് ജീവിക്കാം. അങ്ങ് കഷ്ടത്തിലിരുന്നാലും ഏതാതെ ചാപ്പിട്ട് വാഴ്ന്നിരിക്കലാമേ. ഇവിടെ വന്നാൽ കല്ലെറിയുമെന്ന്. ഇങ്ങ വന്നാൽ കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെടവേണ്ട. പക്ഷെ അവൻ അറിയാമെന്ന്. ആനാൽ അവനക്ക് അത് തെരിയും. എന്തോന്നറിയാവോ? എന്നെ തെരിയും. അതാ അറിയാവുന്ന അമ്മൻ. അതുതാൻ തെരിയ വേണ്ടിയത്. എല്ലാ ദിവസവും എന്റെ അപ്പനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ നാളും എന്നുടേ തകപ്പനക്ക് ഒരു ഗുണാതിശയം. അത് ലൂക്കോസ് 15 പറയുന്നുണ്ട്. അത് ലൂക്ക 15 ചൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൻ അവനെ ദൂരത്തൂന്ന് കണ്ടെന്ന്. തകപ്പൻ അവനെ ദൂരത്തിലെ വരുകേ കണ്ട്. അപ്പൊ ഈ അപ്പന്റെ പ്രത്യേകത എന്നാ? അപ്പോൾ ഇന്ന തകപ്പനുടേ ഗുണാതിശയം എന്നെ. പോയ ദിവസം മുതൽ എല്ലാ ദിവസവും ദൂരത്തോട്ട് നോക്കുന്ന ഒരു അപ്പനായിരുന്നു ഈ അപ്പൻ. പോന നാളിലിരുന്ന് എല്ലാ നാളിലെയും ദൂരത്തിലെ പാർത്ത് കൊണ്ടിരിക്കുന്ന ഒരു നല്ല തകപ്പൻ. അപ്പനറിയാം എന്റെ മോൻ എന്തേലും പടകി വരും. തകപ്പനക്ക് തെരിയും എന്റെ മകൻ തിരുമ്പി വരുവാൻ. മാതാപിതാക്കളെ ഇതൊരു മാതൃകയാ. പെറ്റോർകളെ ഇതൊരു മുൻമാതിരിയായിരിക്കുന്നത്. കള്ളിനോ കഞ്ചാവിനോ ലഹരിക്കോ അടിമപ്പെട്ടത് കൊണ്ട് നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കൂ. നിങ്ങളുടെ പിള്ളകൾ ബോധ പൊരുളുക്കോ ഏതാതു കാര്യത്തിൽക്ക് അടിമപ്പെട്ടതിനാൽ ഭാരപ്പെടക്കൂടാതെ. ഇവിടെ ഹൃദയത്തിൽ വിശാലങ്ങൾ പെരുകുകയാണ് അവരെ ഭൂമി കടയാന്തരങ്ങളിൽ നമ്മെ നോക്കി കൂപ്പിടുവേൻ. അങ്ങനെ ദൂരത്ത് നിന്ന് നോക്കുന്ന അപ്പൻ. അപ്പടി ദൂരത്തിലിരുന്ന് ഗവനിക്കുന്ന തകപ്പൻ. എല്ലാ ദിവസവും പോയിട്ട് പ്രതീക്ഷ ഇല്ലാതെ തിരിച്ചു വരുന്നു. എല്ലാ നാളും പോയി നമ്പിക്കയില്ലാമൽ തിരുമ്പി വരുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം. ആനാൽ ഇന്റെ നാളിലെ. ഈ മകൻ നടന്നു വരുന്ന ദിവസം. എന്റെ മകൻ നടന്നു വരുന്ന നാളിലെ. മറ്റാരും അവനെ കാണുന്നതിന് മുമ്പ്. മറ്റാരും അവനെ പാർപ്പതർക്ക് മുന്നാലെ. കല്ലെറിയാൻ നിൽക്കുന്ന ആരും അവനെ കാണുന്നതിന് മുമ്പ് അവനെ കണ്ട ഒരപ്പ്. കല്ലെറിയക്കൂടിയ ആരും അവനെ പാർപ്പതർക്ക് മുന്നാലെ അവനെ മുതലാവത് പാർത്തവർ തകപ്പൻ. ലോകം നിങ്ങളുടെ അയോഗ്യതകൾ നോക്കി നിങ്ങളെ കല്ലെറിയാൻ നിൽക്കുമ്പോ ആരും കാണുന്നതിന് മുമ്പ് നിങ്ങളെ കാണുന്ന ഒരപ്പനുണ്ട്. അവന്റെ പേരാണ് യേശു. ഉലകമങ്ങൾ അക്രമങ്ങളെ പാർത്ത് കല്ലെറിയാൻ നിൽക്കുമ്പോൾ ഞാനും കാണുന്നതിന് മുന്നാലെ ഉങ്ങളെ പാർത്തു നിൽക്കുന്നവർ തകപ്പനുണ്ട്. അന്ത തകപ്പന്റെ പേരാണ് യേശു. കണ്ടപ്പോ എന്നെ അടുത്തെന്നറിയോ? പാർത്ത ഉടനെ എന്നെ ചെയ്താർ തെരയുമോ? ഓടി അവന്റെ അടുക്ക ചെല്ലുകയാണ്. ഓടി അവന്റെ അടുത്ത് വന്നു വിട്ടാ. കെട്ടിപ്പിടിക്കുകയാണ്. അവനെ കെട്ടിപ്പിടിക്കാ. എന്നാ കാരണം? കാരണം എന്നെ അപ്പൻ അറിയോ? തകപ്പനക്ക് തെരിയും. അപ്പൻ കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ്. തകപ്പൻ കെട്ടിപ്പിടിക്കുന്നതിനു മുന്നാലെ ആരെങ്കിലും ഇവനെ കണ്ടോ? യാരാദിവനെ പാർത്താ അവരവനെ കല്ലെറിയും. അവർ അവനെ കല്ലെറിവാറുകൾ. ആരും കല്ലെറിയുന്നതിന് മുമ്പ്. ആരും കല്ലെറിയുന്നതിനു മുന്നാൽ അപ്പൻ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. തകപ്പൻ അവനെ കെട്ടിപ്പിടിക്കരാ. അപ്പൻ കെട്ടിപ്പിടിച്ചാ പിന്നെ. തകപ്പൻ കെട്ടിപ്പിടിച്ചാൽ അതിർക്ക് പിൻപ് വേറൊരാൾക്ക് കല്ലെറിയാൻ പറ്റത്തില്ല. ഇന്നൊരുവനാൽ കല്ലെറിയ മുടിയാതെ. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് പ്രായമുള്ളവർ സാധാരണ ഓടാറില്ല. അമൻ യൂദറുള്ളിയെ മുറമയിൻപടി മുതിർന്നവരെ ആരും തുരത്തുവതില്ലേ. പക്ഷെ ഇവിടെ അപ്പൻ ഓടുക. മുതിർന്നവർ ഓടുവതില്ലേ. ആനാൽ ഇങ്ങനെ തകപ്പൻ ഓടുകാ. എന്തിനു വേണ്ടി? എതർക്കാക? എന്റെ മോനെ ആരും കല്ലെറിയരുത്. എന്റെ മകനെ ആരും കല്ലെറിയക്കൂടാതെ. പാപത്താൽ ശപിക്കപ്പെട്ട മനുഷ്യ. പാപത്താൽ ശപിക്കപ്പെട്ട മനുഷ്യരേ. ഏദൻ തോട്ടം മുതൽ പരാജയപ്പെട്ട മനുഷ്യ. ഏദൻ തോട്ടത്തിൽ നിന്ന് തോൽവിയടൈന്ന മനുഷ്യരേ. എന്നെ നിങ്ങളെ കല്ലെറിഞ്ഞില്ലാതാക്കാൻ നിന്ന പിശാചിന്റെ പദ്ധതികൾക്ക് നേരെ പരിഭ്രാന്തി പിടിച്ചോടി വന്ന് ഒരപ്പനുണ്ട്. അവിടുത്തെ സ്നേഹത്തിന്റെ കരുതലല്ലേ ഈ രാത്രി നാം അനുഭവിക്കുന്ന ദൈവ സ്നേഹം. പിശാസുക്ക് മുന്നാലെ ഓടി വന്ന് കലക്കത്തോട് നമ്മെ സ്നേഹിച്ച ഒരു നേസമുണ്ട്. അന്ന നേസം ഇന്ത്യക്കും നമുക്കായി കാത്തു നിൽക്കുന്നുണ്ട്. യോഹന്നാൻ പറയുന്നത് കൺമീനും ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകി. ആകവേ താൻ യോവാൻ ചൊല്ലുമ്പോൾ പാരങ്ങളാം ദൈവപിള്ളികൾ എന്ന് അഴിക്കപ്പെടുവതർക്ക് പിതാവാൻ അവർ എവ്വളവായ അൻപ് കൊടുത്തിരിക്കാം. എന്താ അവിടുന്ന് നൽകിയ സ്നേഹം? അവർ അങ്ങിരുന്ന് തന്റെ അൻപ് എന്നെ
ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് പ്രഭുവായിരുന്നു മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു മൗണ്ട് ബാറ്റൺ അമൻ ഇന്ത്യയിലെ കടേശിയിലെ അമൻ ആളുനരാക വരുന്നവർദാൻ മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ലാസ്റ്റ് ഗവർണർ ജനറൽ അമൻ ബ്രിട്ടീഷുകാർ പോകുമ്പോൾ കടേശിയാകെ ആളുനരായിരുന്നവർ നല്ല ഭരണാധികാരിയായി അവർ നല്ലൊരു ആക്ഷിയാളർദാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകുന്ന സമയത്ത് ധാരാളം പേർ അദ്ദേഹത്തെ മുഖം കാണിക്കുവാൻ ചെന്നു ആകവേ താൻ അവർ പോകുമ്പോൾ അനേകർ അവരെ വഴി അനുപ്പിവിട്ട് അനുപ്പിനാർകൾ അവരുടെ ഓഫീസിൽ വന്ന് ഒത്തിരി പേര് ഗിഫ്റ്റ് കൊടുത്തു അവരുടെ അലുവലകത്തിൽ വന്ന് അനേകർ പരിശലിത്താർകൾ ആ കൂട്ടത്തിൽ ഒരു പ്രായമുള്ള അപ്പച്ചൻ അന്ത കൂട്ടത്തിൽ ഒരു മുതിർന്ന ഒരു തകപ്പൻ ക്യൂ നിന്ന് അടുക്കെ വന്ന് വരിസയിൽ നിന്ന് നിന്റെ അവരുടെ വന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഒരു പരിശു കൊടുത്ത എല്ലാരും വലിയ സമ്മാനപ്പതി കൊടുത്തു എല്ലാരും പെരിയ പരിശുകളെ കൊടുത്ത പോലെ ഒരു കൊച്ചു സാധനം ഒരു ചിന്ന പൊരുൾ മൗണ്ട് ബാറ്റൻ അപ്പച്ചൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇത് എന്താ തുറന്നു നോക്കി മൗണ്ട് ബാറ്റൻ അത് തകപ്പൻ കൊടുത്ത അത് പരിസെ എന്നെ അറിഞ്ഞു കൊള്ളുമ്പോൾ തുറന്നു പാർത്ത തുറന്നു നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു പോയി തുറന്നു പാർത്തപ്പോ ആശ്ചര്യപ്പെട്ടു വിട്ടാർ അയ്യോ ഒരു രത്നക്കല്ല് തിളങ്ങുന്നു അത് ഒരു രത്നക്കല്ല് അതില് മിന്നിക്കൊണ്ടിരിക്കുന്നത് മൗണ്ട് ബാറ്റൻ ആകെപ്പാടെ ഭയങ്കര ആശ്ചര്യമായി പോയി മൗണ്ട് ബാറ്റൻ മിക ആശ്ചര്യമായി വിട്ടത് അദ്ദേഹം ഈ വൃദ്ധനെ വിളിപ്പിച്ചു അവരുന്ന് മുതിയവരെ അടിപ്പിത്താർ നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹമോ ഉങ്ങൾക്ക് എന്നിടത്തില്ല ഇവളു അൻപാ ഇതിന് പകരം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതർക്ക് ബദലാകാൻ ഞാൻ എന്നെ ചെയ്യട്ടും അന്നേരം പ്രഭുവിനോട് ഈ വൃദ്ധം പറയാണ് അങ്ങനെ അന്ത പ്രഭുവിനടുത്ത് ആളിനടുത്ത് ഇന്ന് മുതിയവർ ചൊല്ലുകാർ പ്രഭു പ്രഭു അങ്ങനെ തന്നാലും നീർ എന്നെ തന്നാലും എനിക്ക് ഇതിന് പകരമാകത്തില്ല എനിക്ക് അതർക്ക് ബദലാകാതെ അപ്പൊ പ്രഭു ചോദിച്ചു അപ്പോൾ അന്ത പ്രഭു കേട്ടാർ ഇതിനെക്കാട്ടി വലിയ വിലയുള്ള രത്നക്കല്ലുകൾ എന്റെ കൊട്ടാരത്തീരും ഇതേ പാർക്കിലും വിലയേറപ്പെട്ട എത്രയോ രത്നങ്ങൾ എന്നുടെ അരണ്മനയിലുണ്ട് ഈ ഒന്നിന് പകരം നൂറെണ്ണം തന്നാലോ എന്റെ കൊണ്ടിരിക്ക ബദലായി ഞാൻ നൂറ് തന്നാലോ അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ മുഴുവൻ തന്നാലും എനിക്കിതിന് വിലയാകത്തില്ല അവർ ചൊന്നാറി ഉലകം മുഴുവതേയും തന്നാലും ഇതർക്ക് വില ഈടുപെടുത്ത മുടിയാതെ പ്രഭുവിച്ച അതന്നെ കാരണം പ്രഭു കേട്ടാൽ അതർക്ക് കാരണം എന്നെ എനിക്ക് ഒറ്റ മോനെയുണ്ട് എനിക്ക് ഒരേ ഒരു മകൻ ഇരുന്നാണ് അവന്റെ ജോലി അവന്റെ വേല ആഴക്കടലിൽ നിന്ന് കക്കയും മുത്തും മുത്തുച്ചുപ്പിയും പറക്കുന്ന ജോലിയായിരുന്നു ആ കടലിന് ആഴങ്ങളിൽ പോയി ചിപ്പിയിലിരുന്ന് മുത്തെടുക്കുന്നതാണ് അവന് ഒരു ദിവസം കൂട്ടുകാരുടെ കൂടെ ജോലിക്ക് പോയി അവൻ ഒരു നാൾ തൻ സ്നേഹിതരോട് വേലയ്ക്ക് പോനാൻ ആഴത്തിൽ മുങ്ങി ആഴത്തിലെ മൂഴ്കിനാൻ പൊങ്ങി വന്നില്ല ഉയർന്നു വരവില്ല കൂട്ടുകാർ തപ്പിച്ചെന്നപ്പം അവന്റെ സ്നേഹിതരുകൾ തേടി പോന പോത് കാല് കല്ലിൽ ഉടക്കി അവൻ കിടക്കും അവന്റെ കാൽ കൽക്കളിലെ ചിക്കി അവൻ എരിന്നു കൊണ്ടിരുന്നു അവനെ അവർ പൊക്കിയെടുത്ത് മേളിൽ കൊണ്ടുവന്നു അവനെ അവർ തൂക്കി മേലെ കൊണ്ടുവന്നു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഉയിർ പോയിരുന്നത് പക്ഷേ അവന്റെ വലത്തെ കയ്യിൽ നോക്കിയപ്പം ആനാൽ അവന്റെ വലത് കയ്യിൽ പാർത്തപോത് അതിനകം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക അതെ അവൻ ഇറുക്കമായി പിടിച്ചിരുന്നാൻ തുറന്നു നോക്കിയപ്പോ തുറന്ന് പാർത്തപോത് ഇപ്പൊ ഞാൻ അങ്ങക്ക് തന്ന ഈ മുത്ത് ഈ രത്നക്കല്ല് അവന്റെ വലത്തെ കയ്യിൽ ഇരിക്കുക ഇപ്പോൾ ഞാൻ ഉങ്ങൾക്ക് തന്ന അന്റെ രത്നം അന്നയ്ക്ക് അവനുടെ വലത് കയ്യിലിരുന്നത് ഇതെന്റെ മകന്റെ പ്രാണന്റെ വിലയാ ഇതിനുടെ മകനുടെ ഉയിർ വിലയുണ്ട് ഇതർക്ക് ഇത് തന്നെയല്ലേ കൽവറിയിൽ സംഭവിച്ചത് ഇത് താനേ കൽവാരിയിലെയും സംഭവിച്ചത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒരേ പേരാണ് കുമാരനെ വിശ്വാസിക്കുന്നവൻ അവൻ കെട്ടുപോകാമൽ നിത്യജീവനെ അടയുമടുക്കി അവരെ ഇവളവായി തന്തുരുളി ഉലകത്തിലെ ദേവൻ അൻപുകൂർന്ന ആ സ്നേഹം ആ പിശാചിന്റെ വിൽപ്പന ചരക്കുകളായി പാതാളത്തിന്റെ ആടുകളായി മൃത്യുവിന്റെ അടിമകളായി നിന്ന് നമ്മെ ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവന്നത് അത് അൻപ വിട്ട് ദൂരം പോയി പിശാസിനുടെ പൊരുളുകളായി പാവത്തിനും പിശാസുക്കും അടിമകളായിരുന്ന ദേവൻ നമ്മെ മറുപടിയും മീട്ട് തിരുമ്പ കൊണ്ടുവന്നത് രാത്രി ആ സ്നേഹത്തിന്റെ മുമ്പിൽ ആര് സമർപ്പിക്കപ്പെടും ഇന്ത്യക്ക് അന്ത അൻപർക്ക് മുന്നാലെ ആരും ഉങ്ങളെ ഒപ്പുകൊടുക്ക മുടിയും എല്ലാ കണ്ണുകളും അടയ്ക്കാവോ എല്ലാരും കണ്ണുകളെ മൂടലാമേ ഞാൻ ഇന്ന് രാത്രി വളരെ കൃത്യമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഉറപ്പിച്ചു ഞാൻ ഇന്ത്യക്ക് രാത്രി തെളിവാക ഉങ്ങൾക്ക് ചില കാര്യങ്ങളെ ഞാപകം ഹൃദയം നിരാശ നിറഞ്ഞ ഹൃദയം സോർന്നു പോകരുത് ഹൃദയം പരിഭ്രാന്തി നിറഞ്ഞ ഹൃദയം കലക്കം ചഞ്ചലം നിറഞ്ഞ ഹൃദയം സന്ദേഹം നിറഞ്ഞ ഹൃദയം കലങ്ങുന്ന ഹൃദയം കലങ്കുകര ഹൃദയം ഈ ഹൃദയങ്ങൾക്കെല്ലാം ആശ്വാസം ഇന്ന് ഹൃദയങ്ങൾക്കെല്ലാം ആറുതൽ അവിടുത്തെ സ്നേഹം അവരുടെ അൻപ് മാത്രം ഇന്ന് രാത്രി പാസ്റ്ററെ എന്റെക്ക് രാത്രി പാസ്റ്റർ ഈ പറഞ്ഞതൊക്കെ എന്റെ അവസ്ഥയാണ് നിങ്ങൾ ചൊന്നതെല്ലാം എന്നുടേ നിലമതാണ് എന്റെ വീടിന് ഒരു വിടുതൽ വേണം എന്നുടേ വീട്ടിൽ ഒരു വിടുതല തേവേ എന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം എന്നുടേ നിലമയ്ക്ക് ഒരു മാറ്റം വേണ്ട എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് നിങ്ങളുടെ കര ഉയർത്തിപ്പിടിച്ച് എനിക്കാകെ ജബീങ്ങൾ എന്റെ ചൊല്ലുകറവങ്ങ കരങ്ങളെ തൂക്കി പിടിങ്ങി പാർക്കുക എല്ലാ കരങ്ങളും ഞാൻ ഇവിടെ ഉയർന്നു എല്ലാ കരങ്ങളും ഉയർത്തപ്പെടുകേ പാർക്കുക ഇന്ന് രാത്രി ഒരു നിമിഷം ദിവസങ്ങളിലും എഴുന്നേറ്റ് എനിക്ക് രാത്രി എല്ലാവരും ഇരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ദിവസം മുതൽ എഴുമിനീർ പോമാ എഴുന്നേറ്റ് പോകാനല്ല പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കാനാ എഴുമ്പി പോകല്ല ചൊന്നത് എഴുമ്പി എല്ലാവരും ഇരിക്കുന്ന ഇടങ്ങളിൽ നെല്ലുങ്ങ് എഴുന്നേറ്റ് നിൽക്കുക ഇവിടുന്ന്
ഏറ്റവും ദൂരം പോകേണ്ടത് എനിക്കാണ് ദൂരം പോകേണ്ടത് എനിക്ക് തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആരും പോകരുത് ആകെ ആരും ഇങ്ങനെ എനിക്കറിയാം നിങ്ങളൊന്നും അങ്ങനെ പോകത്തില്ലെന്ന് എനിക്കറിയാം എനിക്ക് തരും നീ ആരും പോകാൻ മാട്ടീ അങ്ങനെ പോകാൻ പറ്റിയ ഒരു ഇടമല്ലോ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയല്ലേ ഇവിടെ അപ്പടി പോക മുടിന്ത ഇത് ഇടമല്ല ഇത് ദൈവ പ്രശ്നം നിറഞ്ഞു നിൽക്കുന്നത് രാത്രി അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും നോക്കാതെ യേശുവേ എന്ന് ഉറക്കെ വിളിച്ച് നോക്കിക്കേ എനിക്ക് അങ്ങേ ഇങ്ങേ പാർക്കാം എല്ലാവരും വായി തുറന്ന് യേശുവേ എന്റെ ചത്തം ഒക്കപ്പെടുങ്ങ പാർക്കലാമേ മൈക്കിന്റെ ശബ്ദത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്ക് ചത്തത്തിൽ എന്നെ ഗവനിക്കുന്ന ദൈവപിള്ളകളെ ഉള്ള വിടുതലിൻ രാത്രി അവിടുത്തെ പോലെ ജീവനെ സ്വന്തമേ ആ മാർവിലോട്ടൊന്ന് ചാരിക്കേ ആരാധന അവിടുത്തെ കർപ്പിച്ച് ഇന്ന് രാത്രി വലിയ വിടുതലുകൾ ഈ രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക കുടുംബങ്ങളെ യേശു തൊട്ടുകൊണ്ടിരിക്കുക വ്യക്തികളെ യേശു തൊട്ടുകൊണ്ടിരിക്കുക വലിയ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഈ രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക അസാധാരണമായ ഓ ഷബാര ആരാര ബാര ബലത്തിനാലല്ല ബലാക്രമത്തിനാലല്ല കർത്തരുടെ ആവിയിൽ ആവിയാനവരെങ്ങേയുണ്ടോ അങ്ങേ വിടുതലുണ്ടേ എന്നുള്ള വാർത്തയിൻപടി ആവിയാനവരുടെ ബലത്ത ക്രിയകൾ ഇന്ത കൺവെൻഷൻ കൂട്ടത്തിൽ മുതലാം നാൾ കടശി വേളയിൽ ഉങ്ങളുടെ ഇല്ലങ്ങളെ മേൽ ആൾക്കൊള്ള പോകുക ഉങ്ങളുടെ ഇല്ലങ്ങളിൽ നിലമേള ആണ്ടവർ മാറ്റപ്പോകുക ആണ്ടവർ ഉങ്ങളുടെ ഇല്ലങ്ങളുടെ അകത്ത് പെരിയ ക്രിയകളെ ചെയ്യ പോകുക ഒരുവരായി പെരിയ അർബുദങ്ങളെ ചെയ്യുക അന്ത ആണ്ടവർ ഉങ്ങളുടെ ഇല്ലത്തിനകത്ത് പെരിയ ക്രിയകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമാനം നേരം ഇത് ഇന്ത നേരത്തിൽ വായ വിരിവായി തുറന്ന് കൂപ്പിടുങ്ക ഉന്നുടെ വായ വിരിവായി തുറ ഞാൻ അതിനെ നിറപ്പേരുന്ന സ്വന്ന കർത്തർ ഉനക്കാകെ ഇന്ത നേരത്തിൽ വലിയ ക്രിയകൾ ചെയ്യ പോകുക പക്കത്തിരിക്കുന്നവരെ നോക്ക വേണ്ട അങ്ങേ ഇങ്ങേയും പാർക്ക വേണ്ട ആണ്ടവരെ നമ്പുങ്കേ ആണ്ടവരെ നോക്കുങ്കേ കൂപ്പിടുങ്കേ കൂപ്പിടുങ്കേ വിരിവായി വായ തുറന്ന് ഉത്സാഹമായി കൂപ്പിടുക യേശുവേ ആണ്ടവരെ ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറിച്ചാലുന്നു ഞാൻ ആരാധന
അവൻ ഞങ്ങൾ ഒരുമിച്ച് ജനത്തിനായി ക്ഷമിക്കുന്നു വേദന പങ്കുവച്ച് അവൻ ദൈവവസനത്തെ പങ്കുവച്ച് ദൈവമേ ഈ ജനത്തിനു വേണ്ടി നിയോഗത്തോടു കൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് ജനത്തിനായി നടത്തത്തിലോട് ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തിൽ വേദനകൾ പങ്കുവയ്ക്കുന്ന ഇവരെ ഞങ്ങൾ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുക വേദനകളെ പകർന്നു കൊള്ളുക ഇവരുകളെ നമ്മുടെ കരങ്ങളിൽ തന്നു ക്ഷമിക്കുന്നു ഇവരോട് ചേർന്ന് നടക്കണം നീ ഇവരോട് ചേർന്ന് നടക്കവേണ്ട കുടുംബത്തിന്റെ പ്രശ്നത്തിലേക്ക് അങ്ങ് ഇറങ്ങണേ നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നങ്ങളിലെ കർത്തർ ഇറങ്ങി വാരും ഇന്ന് രാത്രി ഒരു അത്ഭുതം ചെയ്യണം എനിക്ക് രാത്രി ഒരു അത്ഭുതത്തെ ചെയ്യും അധികാരത്തോടെ എളിവൻ പ്രാർത്ഥിക്കുന്ന നിമിഷം അധികാരത്തോട് അടിമ ക്ഷമിക്കുന്ന നേരത്തിൽ അഭിഷേകത്തിന്റെ സ്പർശനം ഇന്ന് അഭിഷേകത്തിന്റെ ഒരു തൊടുതൽ ഈ വീടുകളിലേക്കെല്ലാം വെളിപ്പെടട്ടെ ഈ വീടുകൾക്കുള്ളെല്ലാം വെളിപ്പെടട്ടെ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു ഈ ജനത്തെ ആശീർവദിക്കുന്നു കുടുംബങ്ങളിൽ സമാധാനം കൽപ്പിക്കുന്നു ഉള്ള കുടുംബങ്ങളിലെ സമാധാനം കട്ടിലേറ്റ് ജപിക്കുന്നു തീരാത്തതും കല്ലറതുകൊണ്ട് ഒതുങ്ങാത്തതുമായ പ്രത്യാശ ഇവരുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ മരണത്തോട് കല്ലറയോട് മുടിന്തു പോകാതെ മഹിമയും നമ്പിക്കുക ഇവരുടെ ഹൃദയത്തിൽ നിരപ്പപ്പെടട്ടെ ഇവരെല്ലാം ദൈവദാസന്മാരെന്ന അധികാരത്തിൽ ഞങ്ങൾ മനസ്സു തുറന്ന് അനുഗ്രഹിക്കുന്നു ഇവരുടെ കർത്തരുടെ ഊഴിയക്കാരുടെ അധികാരത്തിൽ മനസ് തുറന്ന് ആശീർവദിക്കുന്നു ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ദേശത്തെ ഞങ്ങൾ ആശീർവദിക്കുന്നു ആത്മഹത്യ വേണ്ട കർത്താവേ ഇങ്ങേ തർക്കൊല വേണ്ട മാണ്ടവരെ കൊലപാതകം വേണ്ട കർത്താവേ ഇങ്ങേ കൊലകൾ വേണ്ട മാണ്ടവരെ കുടുംബചിത്രം വേണ്ട കർത്താവേ ഇങ്ങേ കുടുംബ കലകങ്ങൾ വേണ്ട മാണ്ടവരെ ദേശത്തെ വ്യാപരിക്കുന്ന പൈശാചിക അധികാരത്തെ തകർക്കണേ കർത്താവേ ഇന്ന് ദേശത്തിൽ കാണപ്പെടുന്ന പിശാചിന്റെ അധികാരങ്ങളെ കർത്താവ് ഉടക്കേ വേണ്ടമേ ഇന്ന് രാത്രി കർത്താവ് അർപ്പുദത്തെ ചെകരബടി നാളെ അവിടുത്തെ വരവ് താമസിച്ചാൽ ഇന്ന് വരകെ താമസിക്കുമേ ആ നാളെ മറ്റന്നാൾ നടക്കുന്ന യോഗങ്ങളിലും നാളേക്ക് അടുത്ത നാൾ നടക്കുന്ന കൂട്ടങ്ങളിലേയും ജനത്തിനു ആശീർവാദമായി മാറട്ടും എല്ലാവരും താങ്ക് യു പാസ്റ്റർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാട്ടവിള പോങ്ങൻകാല ചിറ്റാർ ആമ്പാടി ദേശങ്ങളിൽ നിന്ന് വന്നവർക്ക് വാഹനം ഞങ്ങൾ മുകളിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോകുമ്പോൾ വാഹനങ്ങളിൽ പോകാം നാളെ നാളെ രാവിലെ നമ്മുടെ ചർച്ചിൽ വെച്ച് രാവിലെ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു വരാം നാളെ രാത്രിയും മറ്റന്നായും പകലും രാത്രിയും ദൈവവചനം അറിയിക്കുന്നത് പി സ്റ്റാൻലി എന്ന് പറയുന്ന ദൈവം ആമേ ശക്തമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവദാസനാണ് നിങ്ങൾ കുടുംബമായി നിങ്ങളുടെ ഭവനത്തിലുള്ളവർ നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് കടന്നു വരിക ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ 6 മണിയാകുമ്പോൾ തന്നെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും നല്ല പാട്ടുകൾ ഇവിടെ ആമേ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുന്നുണ്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് പ്രിയ സാർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും അതിനുശേഷം ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് മുമ്പിലേക്ക് വരിക കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗ്ഗപിതാവേ ഈ കൺവെൻഷൻ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അവിടുത്തെ അഭിഷേകത്തിൽ കൂടെ ഇന്ന് രാത്രി കാലം നീ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച എല്ലാ മക്കൾക്കായി കർത്താവെ ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ കടയാലമോട് ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദേശത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണത്തിനായി നിങ്ങൾ ദൈവസ്നേഹിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ കൺവെൻഷൻ യോഗങ്ങൾ മുഖാന്തരം കർത്താവെ ഞങ്ങളുടെ ദേശം പൈശാചികൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ അവിടുത്തെ കരം നീട്ടി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ സ്വർഗത്തിൽ നിന്നും കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ 1000 സ്തോത്രം കരേറ്റുകയാണ് ഇന്ന് വചനം കേട്ട ഓരോരുത്തരുമേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിശ്ചയത്തോടുകൂടി മുന്നോട്ട് ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ നാളുകളിൽ പൗറവിഷൻ ടിവിയിൽ കൂടെ ദൈവം ശക്തമായി എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ് ഈ കൺവെൻഷൻ യോഗ മുഖാന്തരം തുടർന്നുള്ള മീറ്റിങ്ങുകൾ മുഖാന്തരം ഞങ്ങളുടെ ദേശം വിടുവിക്കപ്പെടട്ടെ ഞങ്ങളുടെ ദേശം യേശുവിനായി ഒരുക്കപ്പെടട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ദേശത്തെ അനുഗ്രഹിക്കുകയാണ്
കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക്, സാഹചര്യങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് തടസ്സം മാറ്റി തന്നു. പ്രതികൂലങ്ങൾ കടന്നു വന്നുവെങ്കിലും കർത്താവ് നല്ല കാലാവസ്ഥയെ തന്നതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥന കേട്ട ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രം കരേറ്റിക്കൊണ്ട് ഞങ്ങൾ നന്ദി കരേറ്റുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓരോരുത്തരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് കടന്നു വരിക. എല്ലാ ദിവസവും പവർ വിഷൻ ചാനലിൽ ഇന്ന് നമ്മൾ പ്രസംഗിച്ച അനീഷ് തോമസ് പാസ്റ്റർ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ടൈമിൽ ദൈവവചനം പ്രസംഗിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ ആരാധന ഉണ്ട്. ദൈവമക്കൾ കടന്നു വരിക. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഗാന ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. എല്ലാവരും കടന്നു വരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കയർ എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാരി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്.
നീയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന ദിനം ചെഞ്ചി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന ദിനം ചെഞ്ചി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവ നടത്തിടുവാൻ യേശുവേ മാത്രം മതി എനിക്ക്. നിത്യതയോളവ നടത്തിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീടും, അതു മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. അതു മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീടും, അതു മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ മാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ മാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്.